أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل. نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد، كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد، كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനപ്പെട്ട വന്ദ്യരായ ഉസ്താദ്മാരെ, ബഹുമാനികളായ ഉമറാക്കളെ, ദീനിയായ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുലമയുടെയും കീഴ്ഘടകങ്ങൾ എസ് കെ എസ് എഫ്, എസ് ഒ എസ് പോലെയുള്ള സേവന സന്നദ്ധരായ സന്നദ്ധമായ സംഘടനകളുടെ പ്രവർത്തകരെ, ചെറുപ്പക്കാരെ, ബാല്യക്കാരെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു അവന്റെ മക്ബൂലീങ്ങളായ അടിമകളിൽ നമ്മെ ചേർക്കട്ടെ. എല്ലാവരെയും അള്ളാഹു ഫിർദൗസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസീബത്തിനെ തൊട്ടും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടിനെ പ്രത്യേകമായ റഹ്മത്തും ബർക്കത്തും അള്ളാഹു താല ചൊരിഞ്ഞു തരട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അള്ളാഹു അവന്റെ പ്രത്യേകമായ റിളുവാൻ കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അള്ളാഹു അവന്റെ വാസിയത്തായ റഹ്മത്ത് ഈ ലോകത്തും അള്ളാഹു അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പരലോകത്തും അള്ളാഹു താല ചൊരിഞ്ഞു തരട്ടെ. നമ്മുടെ ഇവിടെ പറയപ്പെട്ട ബഹുമാനപ്പെട്ട ആനക്കര ഉസ്താദ് ശിർഷീർ ജയന്തി മുസ്ലിയാർ, ഇങ്ങനെ പലരും രോഗികളാണ്. അള്ളാഹു ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദിന്റെ നാമധേയത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്ക് പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അവർക്ക് ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അവരുടെ നല്ല പിൻഗാമികളിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ബഹുമാനപ്പെട്ട മഹാനായ നമ്മുടെ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ പരിപാടി നാളെയും മറ്റന്നാളുമായിട്ട് ഇത് 3 ദിവസങ്ങളായി ഇത് നടക്കുകയാണ്. ഞാൻ ആമുഖമൊന്നും നിങ്ങളോട് പറയുന്നില്ല, കുറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ചെറിയ കുട്ടികളെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തി വലിയ ആളുകൾ തന്നെ മുന്നിൽ കയറിയിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. കുട്ടികൾക്ക് ആ സൈഡ് കൊടുത്തിട്ട് വലിയ ആളുകൾ മുന്നിൽ കയറിയിരിക്കണം.
വലിയ ആളുകൾ തന്നെ മുന്നിലേക്ക് കയറിയിരിക്കണം. ഇടയിൽ കുറച്ച് കസേര ഒഴിവായി, അപ്പൊ അതിലേക്ക് ബാക്കിൽ നിന്ന് ആളുകൾ കയറിയിരിക്കണം. അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ ബാക്കിൽ പോയി ഇരിക്കുന്നത്, ഒരു ഹൈറായ പരിപാടിയിൽ ബാക്കിൽ ഇരിക്കുന്നത് ഒരിക്കലും ഒരു ഗുണകരമായ ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ് മഞ്ഞും തണുപ്പുമൊക്കെയുള്ള ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും ആരെയും ബുദ്ധിമുട്ടാക്കാതെ നീട്ടിപ്പറയാതെ ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തുറന്നു തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് അല്ലാഹു തആല വലിയ ഒരു തൗഫീഖ് ചെയ്ത ഒരു നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ തൗഫീഖ് ഏറ്റവും വലിയ അടിത്തറ ഇവിടെ ദീനിന് ലഭിച്ചു എന്നതാണ്. ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാല് അത് മുത്തുനബിയുടെ ശിഷ്യന്മാരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയും മുത്തുനബിയും ഇജാസത്ത് നൽകിയത് ദഅവത്തിന്. വളരെ നമ്മൾ തല തുറന്നിട്ട് ഇത് ചിന്തിക്കണം. 6000 ചില്ലാനം ആയത്തുകൾ മുത്തുനബിക്ക് ലഭിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ ആയത്തുകൾ എഴുതി ഒരു ബുക്കിലാക്കി ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റി അയച്ചില്ല. ലോകരാജ്യങ്ങളിൽ റോമക്കാരോടും ബൈസന്റൈൻ രാജാക്കന്മാരോടും സാസാനിയൻ രാജാക്കന്മാരോടും ക്രൈസ്തവ മുക്കൗക്കസിനോടും അലക്സാണ്ട്രിയൻ രാജാവിനോടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിടപാടുകൾ നടത്തിയതായി ചരിത്രത്തിൽ കാണാം. അവരോടൊക്കെ സമാധാനം, ലോകത്തെ സമാധാനത്തിലേക്ക് അവരെ അറിയിച്ചുകൊണ്ടും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടും തന്റെ ദൗത്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കത്തയച്ചു എന്നത് ലോക പ്രശസ്തമായ സത്യവും അനിഷേധ്യമായ യാഥാർത്ഥ്യവുമാണ്. എന്നാൽ അവർക്കൊന്നും ഒരു മുസഹഫിന്റെ കോപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റി വിട്ടിട്ടില്ല. അങ്ങനെ ഒരു കോപ്പിയും നബിയുടെ കാലത്ത് ഇല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിക രീതി എന്ന് പറഞ്ഞാൽ അത് മിനൽ ഖൽബി ഇലൽ ഖൽബാണ്, മിനൽ ഫമി ഇലൽ ഖൽബാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് അല്ലാഹു സമ്മാനിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആന് സ്വഹാബത്തിന്റെ ഖൽബിൽ എത്താനുള്ള മാർഗം നബി അവലംബിച്ചതാണ്. ആ ആയത്തുകൾ താളിയോലകളിലും മറ്റും തോലുകളിലും എല്ലിന്റെ പുറത്തും എഴുതി വെച്ചിരുന്നു എന്നത് നേരാണ്. പക്ഷെ അത് തുന്നിക്കെട്ടിയ ഒരു ഗ്രന്ഥമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ച് വെച്ചില്ല. അത് ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ അത് സ്വഹാബത്തിനെ നബി ഏൽപ്പിച്ചു. അല്ലാഹു ഏൽപ്പിച്ചതുപോലെ സ്വഹാബത്തിന്റെ കൽബിൽ അത് സുരക്ഷിതമായി മുത്തുനബി ഏൽപ്പിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി എന്ത് ചെയ്ത്? പിന്നെ സ്വഹാബത്തിനോട് നാടുവിട്ടു പോകാൻ മുത്തുനബി കൽപ്പിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് നാടുവിട്ടു പോകുന്നതിൽ മടിയില്ലാത്ത ജനങ്ങളാണ്. ഒന്നാമതായി അവർ നേരത്തെ തന്നെ ലോകത്തെ വ്യാപാരികളാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നാടുവിട്ടു പോകാൻ അവർക്ക് ഒരു മടിയും ഉണ്ടാകൂല. എപ്പോഴും അവർക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകൂല. അവര് സഞ്ചാരികളാണ്. ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ സഞ്ചാരികൾ ഏറെയും അറബികളാണ്. ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു തബത്തൂത്തയുടെ
ഒന്നാം സഞ്ചാരം തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ തഞ്ചയിൽ തന്റെ വീട്ടിൽ തിരിച്ചെത്തുന്നത് 28.5 വർഷം കഴിഞ്ഞിട്ടാണ്. അതാണ് അറബികളുടെ സഞ്ചാര ദൗത്യവും സഞ്ചാര താല്പര്യവും. ഒരു മടിയും ലോകത്ത് യാത്ര ചെയ്യാൻ അവർക്കില്ല. കുടുംബം നാടുമിട്ട് അവരങ്ങനെ പോയിക്കോളും. അങ്ങനെയുള്ള ഒരു ജനതയുടെ മുന്നിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയും, മുത്തു മുഹമ്മദ് മുസ്തഫ, എല്ലാവരും ഉറക്കെ തന്നെ സ്വലാത്ത് ചൊല്ലണം. ഞാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. അല്ലാതെ കോഴിക്കോട്ടങ്ങാടി പറയേണ്ട വയറിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതെനിക്കറിയാം. ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും അല്ല പറയുന്നത്. ഞാൻ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് ഇല്ലാതായ ചില അടിത്തറകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ സ്വഹാബത്തിനെ ലോകരാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവർ ലോകത്തെ പല രാജ്യങ്ങളിലും പോയി. എന്നിട്ട് അവിടെ നിലകൊണ്ടു. ആ നിലകൊള്ളലാണ് സത്യത്തിൽ ലോകത്തെ ഇസ്ലാമത പ്രചാരണത്തിന്റെ അടിസ്ഥാനം. നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അവരാ നാട്ടിൽ ഹാജറാകിൽ തന്നെ, അവരാ നാട്ടിൽ വരുക എന്നത് തന്നെയും അവരുടെ ആ നാട്ടിൽ ദീൻ പ്രചരിപ്പിക്കപ്പെടാൻ കാരണമായി. എന്തുകൊണ്ട്? നേരില്ലാത്ത, ധർമ്മമില്ലാത്ത, സത്യമില്ലാത്ത, സൽസ്വഭാവമില്ലാത്ത ലോകഘടനയിൽ എല്ലാം ഒത്തിണങ്ങിയ നീതിമാന്മാരായ നിസ്വാർത്ഥരായ മനുഷ്യർ അവർ ഒരു നാട്ടിൽ വന്നാൽ തന്നെ ആ ജനങ്ങളിലേക്ക് ജനം സ്വാഭാവികമായി ചിന്തിക്കുകയും ഒഴുകി വരികയും ചെയ്യും. അതുണ്ടായി. ലോകരാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വന്നപ്പോ എല്ലാവരും അവരിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നു. അവർ പ്രധാനമായി വന്ന ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നാടാണ് കേരളം. കേരളത്തിൽ നിങ്ങൾ ചിന്തിക്കണം, അമ്പിയാക്കളിൽ അനവധി നബിമാര് ജീവിച്ച് പ്രവർത്തിച്ച നാടാണ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ് ഫുസ്താത്ത് എന്ന പ്രദേശത്താണ്. അത് ഹിജ്റ 22 എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മസ്ജിദ് ഹിജ്റ 5 എന്നാണ് ചരിത്രാഭിപ്രായം. ബഹുമാനപ്പെട്ട മാടായിൽ ഹിജ്റ 5 പള്ളി ഉണ്ടായി എന്ന ചരിത്രം, അവിടെയുള്ള ശിലാഫലകം ഇപ്പോഴും ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ബുനിയ സനത്ത് ഹംസിൻ എന്ന് അതിൽ രേഖപ്പെടുത്തിയത്. ആ ശിലാഫലകം ഇപ്പോഴും കാണാം. ആ ശിലാഫലകം ഞാനും കണ്ടിട്ടുണ്ട്. ഇത് ഹിജ്റ 5 ഉണ്ടാക്കി എന്നാണ് ചരിത്രം. ഹിജ്റ 5 ഉണ്ടാക്കുക എന്നാൽ അന്ന് മുത്തുനബിക്ക് 58 വയസ്സായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം 53-ാമത്തെ വയസ്സിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നിട്ടുള്ളത്. കണ്ണൂരില് മാടായി പള്ളി ഉണ്ടാക്കുമ്പോ ഹബീബായ നബിക്ക് ഹിജ്റ 5 ഹബീബായ നബിക്ക് 58 വയസ്സാണ്. അഥവാ കണ്ണൂരിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി 5 കഴിഞ്ഞാണ് ഹബീബായ നബി വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ അടിത്തറ എന്നത് അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടിത്തറയാണ് ദീൻ. ചിന്തിക്കീ. ദാന ഫബിഅയ്യി മുഖ്തദയ്തും ഇഹ്തദയ്തും. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഇരുട്ടുള്ള രാത്രിയിലും അവയെ അവലംബിക്കാം. അവയെ തീർച്ചയായും അവലംബിച്ചു പോകാം. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് ഉറപ്പാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇത് ദീനിന്റെ ഒരു അടിത്തറയാണ്. അത് ഞാൻ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ പോകും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലൂടെ കേരളത്തിൽ ദീന് വന്നു. കേരളം അല്ലാഹു തൗഫീഖുള്ള ഒരു നാടാണ്, തൗഫീഖ് ചെയ്തിട്ടുള്ള ഒരു നാടാണ്. ദീനിന്റെ അടിത്തറ കേരളത്തിലുണ്ട്. എന്താ അടിത്തറ? അടിത്തറ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇവിടെ ധാരാളം സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. നബിയുടെ കാലഘട്ടത്തിൽ ഇവിടെ പള്ളി ഉണ്ടായി എന്ന പ്രധാനപ്പെട്ട ചരിത്രം, സഹാബത്ത് ഇവിടെ പള്ളി ഉണ്ടാക്കി എന്ന കാര്യം അവിതർക്കിതം. പത്തോളം പള്ളികൾ ഇവിടെ സഹാബികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സഹാബികൾ ബദരിയങ്ങൾ ഇവിടെ വഫാത്തായി കിടക്കുന്നു. ബദരിൽ പങ്കെടുത്ത ആളാണ് തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട ഒരു തമീം തമീമുദ്ദാരി അൽ അൻസാരിയാണ്. ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്ട് നിന്ന് 29 and 2 31 kilometers വടക്ക് പാറപ്പള്ളിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. തമീമുൽ അൻസാരി എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫും അടിച്ച് പാട്ട് പാടി എതിരേറ്റ് സ്വീകരിച്ചു കൊണ്ടുവന്ന സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ വളരെ അടിത്തറയുള്ള ആളാണ് ആ കിടക്കുന്നത്. വളരെ നമ്മൾ ചിന്തിക്കണം. അതുമാത്രമല്ല, വേറെയും കുറെ ആളുകൾ ഇവിടെ വന്ന് കണ്ണൂർ നിലാമുറ്റത്ത്, ഇരിക്കൂർ നിലാമുറ്റത്ത് അനവധി സ്വഹാബികളുടെ ഖബർ കാണാം. ഈ ആളുകൾ സ്വഹാബികൾ തന്നെ എന്ന് പിൽക്കാലഘട്ടത്തിലെ ഉൽപരിഷ്ണോഷ് ചരിത്രകാരൻ പോലും മാർ പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. സി എൻ അഹമ്മദ് മൗലവി പോലും അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ മാപ്പിളകളെ മാരെ കുറിച്ച് എഴുതിയ ചരിത്രത്തിൽ ഇവിടെ സ്വഹാബികൾ വന്നതിന് രേഖയായി ഇരിക്കൂറിൽ നിലാമറ്റത്തെ ഖബറുകൾ സാക്ഷിയായി എഴുതുന്നുണ്ട്. ആ ഖബറുകൾ ഹിജ്റ 30 മുമ്പുള്ള രേഖയാണ് അതിൽ കാണുന്നത് എന്ന് അദ്ദേഹം സവിസ്തരം തന്റെ ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനേ ഇവിടെ ഇതൊക്കെ പറയാനുള്ള കാരണം എല്ലാ ചരിത്രകാരന്മാരും ഇത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അടിത്തറ നൽകിയ നാടാണ് ബഹുമാനപ്പെട്ട കേരളം. കേരളം ഒരു തൗഫീഖുള്ള മണ്ണാണ്. അല്ലാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. രണ്ടാമതായി കേരളത്തിന് വേറെയും ഒരു അടിത്തറയുണ്ട്. കേരളത്തെ കുറിച്ച് ഒരു സൂചന ഖുർആനിൽ ഉള്ളതുപോലെ തോന്നുന്നു. ഖുർആനിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിൽ ഖുർആനിൽ ഒരു സൂചന അത്രയേ ഉണ്ടാവൂ. ഖുർആനിൽ സൂചന തന്നെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. എന്തുകൊണ്ട് ഖുർആനിൽ സൂചന കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്? എന്തുകൊണ്ട്? ഖുർആൻ 6000 ചില്ലാനം ആയത്തുകളാണ്. ഖുർആനിൽ ചർച്ച ചെയ്തത് കോടാന കോടി വിഷയങ്ങളാണ്. ഖുർആനും ഭൂമിയിലെ മണൽത്തരി എണ്ണി തീർത്താലും ഖുർആനിൽ ചർച്ച ചെയ്ത വിഷയം എണ്ണി തീർക്കാൻ കഴിയൂല. കാരണം കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ലോകത്തുള്ള സമുദ്രങ്ങളെ മുഴുവനും മഷിയാക്കി, വൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി, കലമാക്കി എഴുതിയാലും ഖുർആനിന്റെ അന്തർലീനമായ ആഴമുള്ള ആശയങ്ങൾ ഒരിക്കലും തീരുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ ഒരു സൂചന കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഖുർആൻ ഒരു സൂചന നൽകിയ പ്രദേശമാണ് കേരളം എന്ന് മനസ്സിലാവുന്നു. എന്താണ് ഈ സൂചന? ഖുർആനിലെ അവസാന പൂർണ്ണാധ്യായം ബഹുമാനപ്പെട്ട സൂറത്തുൻ നസർ ആണ്. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ فسبح بحمد ربك واستغفره انه كان توابا. ഖുർആൻ അവസാനമായി ഇറങ്ങിയ പൂർണ്ണ അധ്യായം, പിന്നെ അതിനുശേഷം ഒരു അധ്യായം പൂർത്തിയായി ഇറങ്ങിയിട്ടില്ല, പിന്നെ കൊച്ചു കൊച്ചു ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു പൂർണ്ണാധ്യായം എന്ന നിലയിൽ അവസാനമായി ഇറങ്ങിയത് സൂറത്തുൻ നസറാണ്. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. റളിയല്ലാഹു അൻഹുമാ വലിയ മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തലയിൽ കൈവച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹു ഏ കുട്ടിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണേന്ന് മുത്തുനബി നേരിട്ട് ദുആ ചെയ്ത പൊന്നുമോനാണ് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ പൊന്നുമോൻ കരഞ്ഞു. എന്തിനാണ് കരയുന്നത് എന്ന് ഷിയാഹ് വലിയ വലിയ ആളുകൾ ചോദിച്ചു. എന്തിനാണ് കുട്ടിയെ കരയുന്നത്? അല്ലാഹു തആല വലിയ വിജയം തന്ന കാര്യം പറഞ്ഞിട്ട് എൻ്റെ കുട്ടി കരയണം എന്തിനാന്ന് പലരും ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇത് സൂറത്ത് തൗദിയ, ഇത് മുത്തുനബി വഫാത്താകും എന്നതിനുള്ള സൂചനയാണ്. കാരണം
ഒരു ജനത ഇസ്ലാമിൽ കൂട്ടമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നബിയെ നിങ്ങൾക്ക് തിരിച്ചു പോരാം എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോരാം. അതുകൊണ്ട് നബി വഫാത്താവും എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം എന്ന് ഇബ്നു അബ്ബാസ് അത് പറഞ്ഞപ്പോ ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പല വലിയവരുണ്ടായിട്ടും ഈ കുട്ടിയെ ഞാൻ ബഹുമാനിക്കാനുള്ള കാരണം ഈ കുട്ടിക്ക് ഖുർആന്റെ ആഴമറിയും എന്നതുകൊണ്ടാണെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഒരു അന്നാസ് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോരാം എന്നായി. അപ്പോൾ സ്വഹാബത്തിന് ഒരു ശങ്കയായി, ആരാണ് ഈ അന്നാസ്? ഒരു അന്നാസ്, അന്നാസ് എന്നാൽ ഒരു പ്രത്യേക ജനത. ഖുർആനിലെ ഓരോ അന്നാസിനും ഓരോ അർത്ഥമാണ് എന്നല്ല, ഓരോ പദത്തിനും ആ പദത്തിന്റെ വിശദീകരണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അവിടെ ഒരു അന്നാസ് ഉണ്ട്, അതിന്റെ അർത്ഥം അൽ അവ്വലൂന മിൻ അസ്ഹാബി റസൂലില്ലാഹി സിദ്ദീഖ് ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അടക്കമുള്ള ഒന്നാം കാലക്കാരാണ്. പിന്നെയോ അവസാനം ഒരു അന്നാസ് ഉണ്ട്, മിനൽ ജിന്നതി വന്നാസ്, അതൊരു അന്നാസ, അതിന്റെ അർത്ഥം ശൈത്താന്മാരാ, മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരാ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ഷയാത്തിനൽ ഇൻസി വൽ ജിന്ന് ഷയാത്തിനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅലുഹും ഇലാ ബഅലിൻ സുഖ്റുഫുൽ ഖൗ സുഖ്റുഫുൽ ഖൗലി ഗുറൂറ സൂറത്തുൽ അംബിയാ. അവിടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശൈത്താന്മാരുണ്ട്, ആ ശൈത്താന്മാരെ പറയാൻ വേണ്ടിയാ മിനൽ ജിന്നതി വന്നാസ്. അപ്പോൾ ഓരോ അന്നാസ് ഓരോ അർത്ഥത്തിലാ. സൂറത്തുൻ നസറിലെ ഒരു അന്നാസിനെ പറഞ്ഞു, അവര് പ്രത്യേകമായി വന്നു കഴിഞ്ഞാൽ നബിയെ പിന്നെ ലോകത്ത് ഇസ്ലാമിനെ അവരെത്തിച്ചോളും, ഉത്തരവാദിത്തം അവർ ഏറ്റോളും എന്നൊക്കെയുള്ള സൂചനയിൽ ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് ഇലാ ഹളറത്തിൽ മുസ്തഫ ഹബീബിനോട് ചെന്ന് ചോദിച്ചു, മനിൻ നാസു ഫീ സൂറത്തിൻ നസ്ർ, യാ മദ്ഖൂറു ഫീ സൂറത്തിൻ നസ്ർ, അന്നസ്ർ സൂറത്തിൽ പറയപ്പെട്ടിട്ടുള്ള അവിടെ പറയപ്പെട്ടിട്ടുള്ള അന്നാസ് ആരാണ് നബിയേ? ഹബീബ നബിയോട് ചോദിച്ചു പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ ഹബീബ നബി പറഞ്ഞു, ഹും അഹ്ലുൽ യമനി, അവർ യമനിയാണ്. റഖീഖത്തുൻ ഖുലൂബുഹും വലൈനതുൻ തിബാഉഹും الايمان يمان والفقه يمان والحكمه يمانيا يدارت ايمان يمنيகள் പ്രചരിപ്പിക്കുന്ന ഈമാൻ ആയിരിക്കും, യദാർത്ഥ ഫിഖ് യമനികൾ പ്രചരിപ്പിച്ച ഫിഖ് ആയിരിക്കും, അത് ലോകത്തെ ഏറ്റവും സംശുദ്ധമായ ഈമാനും സംശുദ്ധമായ ഫിഖും ആയിരിക്കും. യദാർത്ഥ മനുഷ്യന്റെ ആത്മീയ സരണി അതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഏറ്റവും ശുദ്ധമായ ആത്മീയ സരണി യമനികൾ പ്രചരിപ്പിക്കുന്ന ആത്മീയ സരണി ആയിരിക്കും വൽ ഹിക്മത്തു യമാനിയ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. ഞാൻ ഈ ആയത്ത് ഈ സൂറത്തിൽ ഖുർആൻ കേരളത്തിലേക്ക് ഒരു സൂചനയുണ്ട് എന്ന് പറയാൻ കാരണം കേരളത്തിലെ ഈ മൂന്നും യമനികളുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ വിശ്വാസ സരണിയുടെ അടിസ്ഥാനം യമനികളാണ്. കേരളത്തിലെ കർമ്മസരണികളുടെ അടിത്തറയും യമനികളാണ്. കേരളത്തിലെ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഔറാദുകൾ, അഹ്സാബ്, ഔറാദ് എല്ലാം യമനികളുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം യമനികളുടെ ഒരു ശൈലി ഇവിടെ എല്ലാം കാണാൻ കഴിയും. അപ്പോൾ കേരളം അടിസ്ഥാനപരമായി യമനുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഇജ്ജത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഫിഖ് എന്നാൽ ലോകത്ത് ഷാഫിഈ ഫിഖ് ഉള്ള പ്രദേശങ്ങളിൽ രണ്ട് പ്രദേശം, ഒന്ന് മിസറും ഒന്ന് യമനും പിന്നെ കേരളവുമാണ്. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ലോകം കണ്ട മഹാനാണ് ഇമാമുന ഷാഫിഈ, ആലിമു ഖുറശീൻ, യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂമിയുടെ ചക്രവാളം മുഴുവനും ഇൽമ നിറക്കുന്ന ഒരു പണ്ഡിതൻ വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ
തങ്ങൾ പറഞ്ഞത് തദ്കിറത്തുൽ ഫാളിൽ ഇമാം ദഹബി പോലും രേഖപ്പെടുത്തിയത് കുന്നാ നറാ അന്നഹു ഷാഫിഈ അലിമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ് എന്ന് ഇമാം ദഹബി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അപ്പോൾ നമ്മൾ വളരെ മനസ്സിലാക്കണം, ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ്ഹിന്റെ വഴി ലോകത്ത് പ്രചാരമുള്ള പ്രദേശങ്ങളിൽ ഒന്ന് മിസ്റാണ് സ്വന്തം നാട്, രണ്ട് യമനാണ്, അതുകൊണ്ട് തന്നെ കേരളവുമാണ്. കേരളം, കേരളത്തിലെ ഫിഖ്ഹിന്റെ സരണി ഇന്ത്യയിലെ പൊതുഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിൽ ഇന്ത്യയിലെ പൊതുഭാഗങ്ങളിലുള്ള ഫിഖ്ഹിന്റെ സരണി ഹനഫിയത്താണ്, എന്നാൽ കേരളത്തിൽ മാത്രം ഷാഫിഈയത്താണ്. വളരെ നമ്മൾ തല കൊടുത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട്? നേരെ കേരളത്തിലേക്ക് ദീൻ വന്നത് യമനികളിൽ നിന്നാണ്. യമൻ എന്നത് യമനിൽ 90% മുസ്ലിമീങ്ങളും ഷാഫിഈകളാണ്. ചിന്തിക്കണം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ, മനസ്സ് തുറക്കുക. അല്ലാഹു തആല നാഫിഅ ഇൽമിനെ തരട്ടെ. ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സരണി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളെ വരെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കെ പറ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് പറഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ള പറഞ്ഞ ചില വർത്തമാനങ്ങൾ, ഹബീബ ഉറക്കെ പറ, മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ചില വിവരങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തല തൊടുത്ത് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് പോലും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ചില പുലർച്ച ചിന്തിക്കണട്ടാ. ഇന്ന് ലോകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ലോക രാജ്യങ്ങൾ ഇങ്ങോട്ട് തല തന്നാലേ ഞാൻ അത് മനസ്സിലാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറഞ്ഞ് മനസ്സ് തുറന്ന് എൻ്റെ കൂടെ ഇത് കേൾക്കണം. ഞാൻ അങ്ങനെ ഒരു വലിയ ഉയർന്ന വർത്തമാനം പറയൂല, നീട്ടിയും പറയൂല. പിന്നെ രാവിലെ തന്നെ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞ് ഇത് നമ്മളൊരു നാടമാണ്, നാടൻ നാട്ടുമ്പുറാണ്, അങ്ങനത്തെ വയറിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പം നാട്ടുമ്പുറത്തേക്ക് തിരിയുന്ന വർത്തമാനത്തിലേ ഞാൻ പറയുള്ളൂ. നീട്ടലും കുറുക്കലും ഒക്കെ കുറച്ച് കമ്മിയാവും. അതിനെ പറ്റി നിങ്ങൾക്ക് മുമ്പേ അറിയും ചെയ്യാം. അപ്പം ഇന്നെ പറഞ്ഞ എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ വയറിൽ കേൾക്കാനാണെന്ന് നല്ലോണം ഞാൻ മനസ്സിലാക്കണം. അപ്പം എനിക്കില്ലാത്തൊരു നീട്ടലിന് ഞാൻ പുതിയതായിട്ടൊരു ഏച്ച കൂട്ടിയ നീട്ടൽ ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല. ഈ മുടിയില്ലാത്ത പെണ്ണുങ്ങൾ ലാസ്റ്റ് കുറച്ച് മുടി വെച്ച് നീട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ഞാൻ അവസാനം ഒരു 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 പുതിയ ഒരു നീട്ടൽ ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. മുത്തു മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാള് വരെയുള്ള ഓരോ കാര്യം ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. റസൂലുള്ള പറ, ഇന്ന് ലോകത്തിൽ പ്രശ്നം, ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നം നിസ്സാരപ്പെട്ട പ്രശ്നമല്ല, ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ബഹുമാനപ്പെട്ട ആലിമീങ്ങളും സദാത്തിങ്ങളും എല്ലാവരും വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. എന്താണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, കോടിക്കണക്കായ മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് അഭയം നഷ്ടപ്പെട്ടു പോയി, വീട് നഷ്ടപ്പെട്ടു പോയി. സിറിയയിൽ മാത്രം 1,18,00,000 മുസ്ലിമീങ്ങൾക്ക് വീടില്ല 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. അല്ലാഹു തആല കാക്കട്ടെ. യമനികളിൽ അവസ്ഥയും അങ്ങനെയാണ്. ലക്ഷക്കണക്കായ യമനികൾ പട്ടിണിയിലാണ്. ഇറാഖിന്റെ കാര്യം പറയണ്ട, ഫലസ്തീന്റെ കാര്യം പറയണ്ട. ഫലസ്തീനിൽ 4 കൊല്ലത്തിന്റെ ഉള്ളിൽ 220 പള്ളി ഇസ്രായേലികൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. 540 കുട്ടികളെ നിഷ്കരുണം കൊന്നിട്ടുണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ 540 കുട്ടികളെ കൊന്നിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിച്ചാൽ പോലും ജയിലിലിടും എന്നാണ് നിയമം. ഇത് കൊന്നു, ആരും ചോദിക്കുന്നുമില്ല. എന്തുകൊണ്ട്? മുസ്ലിം ആകുമ്പോൾ അതിൽ നിന്നൊരു വില ഇല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു ഫിത്നെ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തുബ്രാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫിത്നയെ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ആ ഫിത്ന ഒരുപാട് കാലം നീണ്ടു നിൽക്കും എന്ന് പറയുന്നത്. അതിന് മുസ്തഫായ നബി പറയുന്ന ഷാമിലും യമലിലും ഭയാനകമായ വിഷയമുണ്ടാവും. എങ്ങനെ, എത്രത്തോളം വലിയ വിഷയമുണ്ടാകുമോ? കൈതപ്പുറത്ത് വെച്ച തോൽപാത്രത്തിലെ വെള്ളം പോലെ, കൈതപ്പുറത്ത് വെച്ച തോൽപാത്രത്തിലെ വെള്ളം പോലെ ഷാമിലും മറ്റും പ്രശ്നമുണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അത് അവസാന കാലം അടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആ പ്രശ്നം.
അത് തസ്തഹില്ല ഫുറൂജൻ നിസായി, പെണ്ണുങ്ങളുടെ ലൈംഗികാവയവം ജനങ്ങൾ ഹലാൽ പോലെ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം അതിൽ വരും. പെണ്ണുങ്ങളെ കയ്യേറ്റം ചെയ്യും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. തോൽപാത്രത്തിൽ വെച്ച വെള്ളം എന്ന് പറയാം, കാരണം കൈതപ്പുറത്ത് തോൽപാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാല് കൈത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം ഇങ്ങനെ കിലുങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും കിലുങ്ങും. ഇന്ന് ഇവിടെയാണ് പ്രശ്നമെങ്കിൽ നാളെ അവിടെ ഇരിക്കും, മറ്റന്നാ അപ്പുറത്തേക്കും, മറ്റന്നാ അപ്പുറത്തേക്കും, ഇങ്ങനെ ഭയാനകമായ പ്രശ്നമുണ്ടാവും. ഇതിന് കൗതുകമായ കാര്യം ഞാനിത് ഇവിടെ പറഞ്ഞോട്ടാൻ പറ്റുന്ന വിഷയം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം, അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇവിടെ ഖിയാമത്ത് നാള് വരെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊരു സൂചന പറയാനാണ് എന്റെ വിഷയത്തിൽ ഞാൻ തെറ്റിപ്പോന്നാണ് വിഷയത്തിലേക്ക് മടങ്ങി. അതിന് റസൂല പറയുന്ന ആദ്യത്തെ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? പിന്നെ ഈ ഫിത്നകളുടെ ആദ്യ ഇതേ ഫിത്നകളുടെ തുടക്കമാകട്ടെ, പുള്ളര് കളിയായി തുടങ്ങിയതായിരിക്കും, പക്ഷെ പിന്നെ പിടിച്ചാൻ കിട്ടാത്ത അവസ്ഥയിൽ വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ 2018 December 17 തുണീഷ്യയിൽ ഒരു മുസ്ലിമായ ബൂ അസീസി എന്ന ചെറുപ്പക്കാരൻ തലേ കൂടി പെട്രോൾ അഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്തതിനാൽ തുടർന്നുണ്ടായ സമരത്തിലാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. 2010 December 17 ബൂ അസീസി എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ രാഷ്ട്രത്തോട് മുസ്ലിം ഭരണകൂടത്തോടുള്ള ഒരു സമരമായിട്ട് രാവിലെ 10 ശേഷം തൻ്റെ തലയെ കൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് തുടങ്ങിയതായ സമരമാണിത്. 2011 January 28 അലി അബ്ദുള്ള അഖ്ലേഹ് എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സിറിയയിൽ ആ 2010 ഡിസംബർ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് 2011 ജനുവരിയിൽ തുണേഷ്യയിലുണ്ടായ അതേ സമരത്തെ അവലംബിച്ചുകൊണ്ട് സിറിയയിൽ തുടങ്ങിയ സമരവുമാണ് ഈ സമരം. അതാണ് ഇന്നത്തെ അവസ്ഥയിൽ കോടിക്കണക്കായ മുസ്ലിമീങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, എത്രയാളും മരിച്ചു എന്ന് കയ്യും കണക്കില്ല. ഹബീബായ നബി പറഞ്ഞ ആദ്യത്തെ വാക്ക് തുടങ്ങിയ കുട്ടികളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാനൊരൊറ്റ ഉദാഹരണത്തിന് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം പറഞ്ഞാൽ അതിവിടെ മർമ്മപ്പെട്ട വർത്താനം പറഞ്ഞിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിത്തറയാണ്. തിരിച്ചു പോകാണ് വിഷയത്തിലേക്ക്. എന്റെ വിഷയം കേരളം എന്നത് അള്ളാഹു തൗഫീഖ് ചെയ്ത നാടാണ്. എന്താ തൗഫീഖ്? തൗഫീഖ് ഇവിടെ അടിത്തറയുള്ള ദീനുണ്ട്, ബഹുമാനപ്പെട്ട ഈമാനുണ്ട്, സത്യസരണിയായ ഒരു ഫിഖ് ഉണ്ട്, പിന്നെയോ പിന്നെ മനുഷ്യന് ആവശ്യമായ ഒരു സൽപ്പന്താവ് സരണി, സുഹൃദ്, തസവ്വുഫ് എല്ലാം അതിന്റെ അടിത്തറയിൽ തന്നെ കേരളത്തിലുണ്ട്. അതിന്റെ പിതാക്കന്മാർ ബഹുമാനപ്പെട്ട യമനികളിൽ വന്ന അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്ത് ലോകത്ത് വന്ന വഴി ഒന്ന് മദീന, രണ്ട് ബസറ, മൂന്ന് യമൻ. യമനിൽ നിന്നും പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ഏകദേശം വന്ന ഒരു പ്രദേശം കേരളമാണ്. അല്ലാഹു ഇജ്ജത്ത് തൗഫീഖ് നമുക്ക് നിലനിർത്തി തരട്ടെ. ചിന്തിക്കുക, ചിന്തിക്കണം. الايمان يمان والفقه يمان والحكمه يمانيا يدارت ايمان يمانികളുടെ ഈമാനാണ്, യദാർത്ഥ ഫിഖ് യമനികളുടെ ഫിഖാണ്, യദാർത്ഥമായ സൽസരണി യമനികൾ ലോകത്തെ വ്യാപിപ്പിക്കുന്ന മനുഷ്യന്റെ ആത്മീയമായ സരണിയുടെ വഴികൾ യമനികൾ വഴി പ്രചരിപ്പിക്കപ്പെടുന്നതുമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടിത്തറയിലാണ് നമ്മുടെ നാട് നിലകൊണ്ടിട്ടുള്ളത്. നമ്മുടെ നാടിന് അല്ലാഹു തആല തന്ന ഈ തൗഫീഖ് കൊണ്ട് ഇവിടെ ലോകത്തെ മുഅ്മിനീങ്ങൾ കാലാകാലങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ നല്ല കാര്യവും ഭംഗിയായി കേരളത്തിൽ നടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് ഒരു രഹസ്യം നൽകിയതാണ് മുഹമ്മദ് മുസ്തഫ. അത് റസൂലുള്ളാ എന്നത് ലോകത്തിന്റെ ഒരു മർമ്മമാണ്. ലോകത്തിന്റെ മർമ്മം മറ്റൊന്നുമല്ല,
ലോകത്തിന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫ. ഉറക്കം പറഞ്ഞേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ. ഓരോന്നിനും ഒരു മർമ്മം ഉണ്ടാവും, ഒരു വ്യക്തിക്ക് ഒരു മർമ്മം ഉണ്ടാവും, ഒന്നിനൊരു കേന്ദ്രം ഉണ്ടാവും. ഇതൊരു ഒരു സാധനമാണ്, ഇതിനൊരു കേന്ദ്രം ഉണ്ടാവും. എന്തിനുണ്ടാവും ഒരു കേന്ദ്രം? ഇതിനൊരു കേന്ദ്രം ഉണ്ടാവും, എന്തിനുണ്ടാവും? ചിന്തിക്ക്. ഖുർആൻ ഒരു ഖൽബുള്ളത് കൊണ്ടല്ലേ ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഏതൊന്നിനും ഒരു കൽപ്പുണ്ട്, ഖുർആന്റെ കൽപ്പ്. യാസീൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവിടെ തന്നെ നിൽക്ക. യാസീൻ എന്താണ്? യാസീൻ യാസീൻ മിൻ അസ്മാഇ മുഹമ്മദ്. റസൂലാണ് പേരാണ്, റസൂലാണ് പേരാണ് യാസീൻ. അപ്പോൾ ഖുർആന്റെ കൽപ്പും മുഹമ്മദാണ്. നിങ്ങൾ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ലോകത്തിൻ്റെ കൽബ് മുഹമ്മദാണ്, ലോകത്തിൻ്റെ മർമ്മം മുഹമ്മദാണ്. പാട്ടിന് പകരം സ്വർഗക്കാർ രണ്ട് സൂറത്ത് ഉപയോഗിക്കുന്ന, പാട്ടിന് പകരം സ്വർഗക്കാർ നാല് സൂറത്ത് ഉപയോഗിക്കും. സ്വർഗക്കാർ നാല് സൂറത്ത് പാട്ടിന് പകരം ദുനിയാവിൽ പാട്ട് പാടും. ആർക്കുണ്ടല്ലോ ഒരു ബെയ്ത്തും പാട്ടും ഒക്കെ പാടാൻ പൂടി? സ്വർഗക്കാർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പാട്ടിന് പകരം നാല് സൂറത്ത് ഉപയോഗിക്കും. ഒന്ന് സൂറത്ത് യൂസുഫ്, ഒന്ന് സൂറത്ത് മറിയം, ഒന്ന് സൂറത്ത് ത്വഹ, ഒന്ന് സൂറത്ത് യാസീൻ. ഹാകിം തങ്ങൾ തന്റെ മുസ്തദ്റക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. ഒരു സൂറത്തെ മഹാനായ യൂസഫ് നബിയുടെ പേരിൽ, ഒരു സൂറത്തെ മഹരിയായ മറിയം ബീബിയുടെ പേരിൽ, രണ്ട് സൂറത്ത് മുസ്തഫ നബിയുടെ പേരിൽ. ഏതൊന്നിനൊരു ഹൃദയമുണ്ട്, ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് ഹബീബിന്റെ പേരിലുമാണ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഖുർആന്റെ മർമ്മം മുഹമ്മദാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറഞ്ഞേക്ക് പുണ്യ മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ മർമ്മം മുഹമ്മദാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഹബീബായ നബിയാണ്. على رأس هذا الكون نعل محمد وظلت جميع الخلق تحت ظلاله. هذا اي ولي ابن حجر الهيثمي رضي الله عارنگيرല്ല على رأس هذا الكون نعل محمد. ഈ പ്രപഞ്ചം മുഴുവനും മുഹമ്മദ് എന്ന മഹാനായ മഹാന്റെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. ഈ ലോകാകെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. അലാ റസിഹാദൽ കൗനി നഅലു മുഹമ്മദ്. യാ പഠിച്ചവനെ നിങ്ങളിവിടെ ഉണ്ടോ? ജനങ്ങളെ, മൂസാ നബിയുടെ ചെരുപ്പ് വരെ നൂറ്റാണ്ടുകൾ ജനങ്ങൾ പെട്ടിയിലാക്കി പാത്തച്ചു എന്ന് ഖുർആനിലില്ലേ? മൂസാ നബി മുത്ത നബിയിലേക്ക് എത്തിയ ഒന്നുമല്ല. ഞാനിവിടെ വരുന്ന കാലത്ത് മൂസാ നബി ഉണ്ടെങ്കിൽ എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ ഭൂമിയിലുള്ള കാലത്ത് മൂസ ഭൂമിയിലുണ്ടെങ്കിൽ അലൈഹിസ്സലാം എന്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇല്ല, പിന്നാലെ എന്റെ പിന്നാലെ ആണെന്നിട്ടില്ലെങ്കിൽ അക്കബഹുല്ലാഹു ഫിന്നാർ, അള്ളാഹു നരകത്തിലേക്ക് മുഖം കുത്തി മൂസാനെ എറിയുമെന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ. ആ മൂസാ നബിയുടെ ചെരുപ്പ്, ആ മൂസാ നബിയുടെ ചെരുപ്പ് നൂറ്റാണ്ടുകൾ ഇസ്രായേലികള് പെട്ടിയിലാക്കി പാത്തു വെച്ചു എന്ന് അൽബക്കറയിലുണ്ട്.
قال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. البقرة അവിടെ മിമ്മാ തറക്ക ആലു മൂസ വാലു ഹാറൂൻ എന്ന ആയത്തിന് മൗദൂദികളും പോലും കൊടുത്ത വിശദീകരണം മൂസ നബിയുടെ വിശുദ്ധ അവശിഷ്ടം എന്ന എന്താ അവശിഷ്ടം? ചെരുപ്പ്. മൂസ നബിയുടെ ചെരുപ്പ്. സയ്യിദ്നാ മൂസ, ഉറക്കം പറ, സയ്യിദ്നാ മൂസ. മൂസ നബിയുടെ ചെരുപ്പ് ഏറ്റി നടന്നിരുന്നു ബനു ഇസ്രായേലുകൾ കുറെ കാലം. ആ ചെരുപ്പിട്ട പെട്ടി അവര് പവിത്രമായി കൊണ്ട് നടന്നിരുന്ന കാലത്ത് അവർക്ക് വലിയ വിജയം ഉണ്ടായിരുന്നു. അവരെ പെണ്ണുങ്ങളെ നോക്കാൻ പോലും ആർക്കും പേടിയായിരുന്നു. ഇസ്രായേലികളെ കയ്യിൽ നിന്ന് ആട്ടി കിട്ടും, എല്ലാവർക്കും ഇസ്രായേലികളെ പേടിയായിരുന്നു. അവരെ പെണ്ണുങ്ങളെതിരെയും പോയിരുന്നു, ഒരു നിർഭയകളായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ പെട്ടിയെ, മൂസ നബിയുടെ ചെരുപ്പിട്ട പെട്ടിയെ അമാലിക്ക ഗോത്രം പിന്നീട് ഇസ്രായേലികളിൽ നിന്ന് കട്ടുകൊണ്ടുപോയി. അതിനുശേഷം ഇസ്രായേലികളുടെ എല്ലാവിധ സ്പോരിശയും സജാത്തും നഷ്ടപ്പെട്ടു. ഇസ്രായേലി പെണ്ണുങ്ങളെ പരസ്യമായി പലരും ബലാത്കാരം ചെയ്യൽ പതിവായി. ഇസ്രായേലികൾക്ക് വിലയില്ലാതെയായി. ഇസ്രായേലികളെ പിൻഗാമികൾ അടിമകളാക്കി. ജാലൂത്തിന്റെ ഏറ്റവും വലിയ അടിമകളും അടിമ പെണ്ണുങ്ങളും ഇസ്രായേലികൾ ആയി മാറി. ആ ജാലൂത്തിൽ നിന്ന് ഈ ചെരുപ്പിനെ മോചിപ്പിക്കുന്ന സംഭവം പിന്നെ വരുന്നത് സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട താലൂത്തിന്റെ കഥയിലാണ്. വിവരം ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കണം. വിഡ്ഢികളായ വഹാബികൾ ചിന്തിക്കും പോലെ ചിന്തിക്കരുത്. വഹാബികൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറ അറിയുകയില്ല, അവർക്ക് തഅലീം അറിയുകയില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനിന്റെ അടിത്തറ വഹാബികൾക്ക് അറിയുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെരുപ്പ് കൊണ്ട് നടന്നു ഇസ്രായേലികൾ. ഇവര് ഇസ്രായേലികൾ യുദ്ധത്തിന് പോയാൽ പെട്ടിയും ചുമന്ന് പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് ആ പെട്ടി ചുമന്ന് കൊണ്ടുപോയിട്ട് ആ പെട്ടി അവര് മുന്തിക്കും, മുന്നിൽ വെക്കും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് ആ പെട്ടി മുന്നിൽ വെച്ച് ദ്വാർക്കും, പടച്ചോനെ ഈ പെട്ടിന്റെ ഷെറഫുണ്ട്, ഞങ്ങൾക്ക് പെട്ടിയിലുള്ളതിന്റെ ഷെറഫുണ്ട്, ഞങ്ങൾക്ക് വിജയം തരണേ. അവർക്ക് ഈ ചെരുപ്പെട്ടിയിൽ കാരണം അവർക്ക് വിജയം കിട്ടും എന്ന് തഫ്സീർ. പെട്ടിയിൽ എന്താ ഉള്ളത്? മൂസ നബിന്റെ ചെരുപ്പ്. ആ മൂസ നബി ഒന്നല്ല, മുത്തനബിയിലേക്ക് ചേർത്താൽ. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും മുത്ത റസൂൽ ഹബീബിന്റെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഈ ലോക. അതാണ് മുഹമ്മദ് മുസ്തഫ, അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിന്റെ ആള് ഇബിൻ മസ്ഊദ് ആണ് റളിയല്ലാഹു അൻഹു. ചെരുപ്പും ഏറ്റി നടക്കുന്ന ആള് ഇബിൻ മസ്ഊദ് ആണ്. റസൂലുള്ള ഒരു സദസ്സിൽ കയറിയ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് തന്റെ കയ്യിലുള്ള ഒരു 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 വസ്തു ഒരു ഒരു നെറ്റയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കും, മാറത്തടുക്കി പിടിക്കും റസൂലുള്ളാഹിയുടെ ചെരുപ്പ്. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ചെരുപ്പും കൊണ്ട് മാറത്തടുക്കി നടക്കും. റസൂലുള്ളാഹിക്ക് ചെരുപ്പിടുന്ന നേരത്തെ ചെരുപ്പട ഇട്ട് കൊടുക്കും. റസൂലുള്ളാഹ് ചെരുപ്പ് അഴിച്ചു വെച്ച് കയറുമ്പോൾ ചെരുപ്പ് അഴിച്ചിട്ട് ഇങ്ങനെ വെക്കും. മഹാനായ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ട് കാലും നേരെ നേർമയായ കാലായിരുന്നു, വണ്ണം കുറഞ്ഞ കാലായിരുന്നു.
ഈ വണ്ണം കുറഞ്ഞ കാല് ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ ആ കാല് പ്രത്യക്ഷമായപ്പോൾ സ്വഹാബികളോട് ഹബീബാ നബി പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വണ്ണം കുറഞ്ഞ കാല അതൊരിക്കൽ സ്വഹാബികൾ കണ്ടു. അപ്പൊ സ്വഹാബികൾ തഅജ്ജബു മിൻ ദിഖത്തി സഖൈഹി, കാലിന്റെ വണ്ണക്കുറമ്പിൽ സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഇത്ര ചെറിയ ഒരു കാലുകൊണ്ട് ഈ ഇബ്നു മസ്ഊദ് എങ്ങനെ ജീവിക്കണ് എന്ന് സ്വഹാബികൾ പറഞ്ഞു. ഇബ്നു മസ്ഊദിന്റെ കാല് അള്ളാഹുവിന്റെ തുലാസിലിട്ട് തൂക്കിയാൽ ആ കാലിന് ഉഹദ് മലയേക്കാൾ കനമുണ്ടാകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. ഞാൻ എന്താ ഇത് പറയാൻ കാരണം, ലോകത്തിന്റെ മർമ്മം പുണ്യ നബിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം, ഈ ഒരു മർമ്മത്തിലാണ് കേരളീയ വിശ്വാസത്തിന്റെ അടിത്തറ, അതാണ് ലോകത്തെ മുഅ്മിനീങ്ങളെ വിശ്വാസവും. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഹിജ്റ 608 ജനിക്കുകയും ഹിജ്റ 694 വഫാത്താവുകയും ചെയ്ത ലോകത്തെ ഷിഖിന്റെ പൂങ്കുയിലാണ് മഹാനായ അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ സഈദ് അൽ-ബുസ്വരി റളിയല്ലാഹു അൻഹു. നിസ്സാരപ്പെട്ട അവരുടെ ഉസ്താദ് അബുൽ അബ്ബാസിൽ മുർസിയാണ് റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനും ശിഷ്യനുമാണ്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഒരു ദിവസം ഒരു കൊല്ലോ പറഞ്ഞാൽ തീരൂല, അത്രയും വലിയ ആളാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അതൊരു ദിവസമോ ഒരു കൊല്ലമോ പറഞ്ഞാൽ തീരൂല, അത്രയും വലിയ ആളാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. ഒരു റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞാണ് അവരെ പറഞ്ഞിട്ടെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോയാലോ, പടച്ചോ രക്ഷപ്പെടുത്തി തരട്ടെ. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനുമാണ്, ശിഷ്യനുമാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾക്ക് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ മൂന്നാളുകളാണ്, ഒന്ന് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി, ഒന്ന് അബ്ദുല്ലാഹിൽ ബജ്ലി, ഒന്ന് അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സഈദിൽ ബൂസ്വരി. ഒരുപാട് കാലം ഈ മൂന്ന് ശിഷ്യന്മാരും ഉസ്താദിന് വലിയ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. മൂന്ന് ശിഷ്യന്മാരും മത്സരിച്ച് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ അബുൽ ഹസൻ ഷാരുലി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയാണ്, മരുമകനുമാണ്. ഷാദുലി ഇമാമിന്റെ മരുമോനാണ്, ഖലീഫയാണ് ഇമാം അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ ശിഷ്യന്മാർ മൂന്നാളാ, വലിയ ഖിദ്മത്ത് ചെയ്ത ശിഷ്യന്മാർ മൂന്നാൾ. ഒന്ന് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി, വൃദ്ധനായി വയസ്സായി സമയമെടുത്തപ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് അർശിൽ നോക്കിയിട്ട് അള്ളാഹിനോട് വർത്തമാനം പറഞ്ഞ് അർശിലെ എഴുത്ത് വായിക്കുന്ന കഴിവുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാർ മൂന്നാളെ വിളിച്ച് നിങ്ങൾ ഒരുപാട് സേവനം ഖിദ്മത്ത് എനിക്ക് ചെയ്ത് എൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? അല്ലാഹുവിൽ നിന്ന് ഞാൻ എന്താണ് നിനക്ക് നിങ്ങൾക്ക് സമ്മതം വാങ്ങി തരേണ്ടത് പറയേ. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, തത്വജ്ഞാനത്തിൽ ഖിയാമത്ത് നാൾ വരെ വെല്ലാൻ അതിജയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഹിക്മത്തിൽ തത്വജ്ഞാനത്തിൽ ഒരു കിതാബ് എഴുതാൻ എനിക്ക് സമ്മതം വാങ്ങി തരണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ മഅ്രിഫത്തിന്റെ വിജ്ഞാനമുള്ള അതിന്റെ കേസരിയാണ് മഹാനായ നേതാവാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനോട് യാചിച്ച് തന്റെ ശിഷ്യന് സമ്മതം വാങ്ങിക്കൊടുത്ത്. അതുകൊണ്ടാണ് ആ ശിഷ്യനാണ് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി, അദ്ദേഹം തത്വജ്ഞാനത്തിൽ എഴുതിയ കിതാബാണ് കിതാബുൽ ഹിക്കം.
അതിനെ വെല്ലാൻ ഇന്ന് വരെ ലോകത്ത് വേറെ ഒരു കിതാബിന് ആ രംഗത്ത് കഴിഞ്ഞിട്ടില്ല. അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ അതിനെ വെല്ലുന്ന കിതാബ് തത്വജ്ഞാനത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. 1800 കൊല്ലം കഴിഞ്ഞു ഈ സംഭവത്തിന് ശേഷം. രണ്ടാമത്തെ ശിഷ്യൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പൊന്നു മോനെ, എനിക്ക് ഞാനിടാ ഒരുപാട് ഹിർമത്തിന് എനിക്ക് ചെയ്തല്ലോ. എന്താണ് നിനക്ക് അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്ത സമ്മാനം വാങ്ങി തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉസ്താദേ, അങ്ങേക്കുള്ള കഴിവ് പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ ഇരുന്ന ആള് അർശിൽ എഴുതിയത് വായിക്കാനുള്ള ഒരു കഴിവ്, എനിക്ക് ദുആ ചെയ്ത് വാങ്ങി തരണമെന്ന് അബ്ദുല്ലാഹിൽ ബജലേ തന്റെ ശിഷ്യന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു, ആ ഉത്തരം വാങ്ങിക്കൊടുത്തു. മഹാനായ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഭൂമിയിലിരുന്നാൽ അർശിലേക്ക് നോക്കി വായിക്കുമായിരുന്നു. അദ്ദേഹം അതിന്റെ പേരിൽ യാഖൂത്തുൽ അർശ് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ അബ്ദുല്ലാഹിൽ ബജലി എന്ന പേര് ചരിത്രത്തിൽ ഇല്ലാതെയായി. ഇന്ന് ആ മഹാന ലോകം അറിയുന്നത് യാഖൂത്തുൽ അർശ് എന്ന പേരിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ശിഷ്യൻ അബു അബ്ദില്ലാ മുഹമ്മദ് ബിൻ സഈദ്. എന്റെ പൊന്നു മോനെ, ഞാൻ നിനക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വലിയ കവിയ ബഹുമാനപ്പെട്ടവർ, എനിക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി ഒരു കവിത എഴുതണം. അള്ളാഹിന്റെ ഹബീബ് തന്നെ വന്നിട്ട് ആ കവിത ഞാൻ സമ്മതിച്ചു എന്ന് എന്നോട് പറയണം. മുത്തിനബി എനിക്ക് സമ്മാനം തരണം. മുത്തു മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാൾ വരെ ഇഷ്ഖിന്റെ കവിതയിൽ അതിമനോഹരമായി ലോകത്തെ അഗ്രഗണ്യമായി പരിഗണിക്കപ്പെടണം. അങ്ങനെ റസൂല്ലാനെ പറ്റി ഒരു മതി എഴുതാനുള്ള കാവ്യത്തിന് സമ്മതം വാങ്ങിത്തരണം എന്ന് ബഹുമാനപ്പെട്ട മഹാനായ അബു അബ്ദില്ലാ മുഹമ്മദ് ബിൻ സഈദ് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് ആ സമ്മതം വാങ്ങിക്കൊടുത്തു. പിന്നീട് ബഹുമാനപ്പെട്ട ഒരു രോഗിയായി. ആ രോഗത്തിലാണ് പിന്നീട് ഇത് എഴുതുന്നത്. ഇത് കാരണം രോഗം ശിഫയാവുകയും ചെയ്തു. അതിൽ മുസ്തഫ നബി വന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ ആവരിയാണ്, ആ ബഹുമാനപ്പെട്ട കവിതയാണ് ബഹുമാനപ്പെട്ട ബുർദത്തു ഷരീഫ. ഹിജ്റ 608 തെക്കൻ മിസറിലെ ബോസ്വീറിൽ ജനിക്കുകയും ഹിജ്റ 694 അലക്സാണ്ട്രിയയിൽ വഫാത്തായി കിടക്കുകയും ചെയ്യുന്ന ലോകത്തെ ഉഷാഖ്യങ്ങൾ ആഷിഖ്യങ്ങളുടെ പൂങ്കുയിലാണ് ബഹാനായ അബു അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ സഈദ് അൽബുസൈരി റളിയല്ലാഹു അൻഹു. അവർ എഴുതിയ കിതാബാണ് ബുർദത്തു ഷരീഫ്. ചിന്തിക്ക്. അതിന് അല്ലാഹു കൊടുത്ത തൗഫീഖ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഏതൊരു വേദിയിൽ മുഅ്മിനീങ്ങൾ കൂടിയാൽ ബുർദ ചൊല്ലും. നമ്മളെ നാട്ടിന്റെ പ്രത്യേകത ആലോചിക്ക്, വളരെ ചിന്തിക്ക്. കുരുത്തവും അടവുമുള്ള കാലഘട്ടങ്ങളിൽ ഒരു കഴിഞ്ഞ 10, 8, 10, 15 കൊല്ലം മുമ്പ് വരെ കുരുത്തമുള്ള കാലത്ത്, അടവുണ്ടായിരുന്ന കാലത്ത് ഒരു വരി ഒരു ഉസ്താദ് വാള്ളാട് പറയണമെങ്കിൽ നമ്മളെ നാട്ടിൽ നിങ്ങൾ പറഞ്ഞു. ഇനി ബാക്കി നിങ്ങൾ പറയും. ഞാൻ അവിടെ പറയാൻ പോണ കാര്യം, ഗുരുത്തം മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഭയപ്പെടണം എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഗുരുത്തം ഗുരുത്തം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല. നമ്മൾ തന്നെ നമ്മൾ അറിയാതെ വഹാബിയായി മാറുന്നതിന് നമ്മൾ പേടിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇപ്പൊ എല്ലാ പ്രശ്നം ആർക്കും ഒഴിവില്ല, ആർക്കും നേരമില്ല, ഒക്കെ തിരക്കാണ്. എല്ലാവരും തിരക്കിൻ്റെ ആളുകളാണ്, എല്ലാം തിരക്ക്. പിന്നെ ഒക്കെ കേസറ്റായി, ഖുർആൻ കേസറ്റായി, ഒക്കെ കേസറ്റായി, എല്ലാം കേസറ്റായി, ഒക്കെ കേസറ്റിൻ്റെ പരിപാടി അങ്ങനെയായി. അപ്പോൾ അടിത്തറ പൊള്ളിയും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത് ഭയപ്പെടണം. നമ്മൾ ഇത് വളരെ ഭയപ്പെടണം. 800 കൊല്ലമായി പോയി. ഇതെന്താ കാരണം? ഏത് വാള് പറയണെങ്കിലും സാലിഹ്യങ്ങൾ ബുർദ ചൊല്ലിക്കും അറിയുള്ളൂ എന്ന് ബുർദ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട നാടുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട നാട് ലോക രാജ്യങ്ങളിൽ ലോകത്തെവിടെ മുസ്ലിമീങ്ങളുണ്ടോ അവിടെയൊക്കെ ബുർദ ഉണ്ട്.
നമ്മുടെ നാട്ടിലോ പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട സുഖപുരം ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്ത നാട്ടിൽ. ബഹുമാനപ്പെട്ടവരാണ് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ വലിയ വാഴലിംഗങ്ങളിൽപ്പെട്ട ഒരാൾ ശർത്തയിരുന്നു ബുർദ ചെല്ലണം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഏതൊരു ഇൽമിന്റെ മജ്‌ലിസിലും ബുർദ ചൊല്ലിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ബുർദ ചൊല്ലുന്ന മജ്‌ലിസുകളിൽ മഹാനായ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കപ്പറ സയ്യിദുൽ ഖൗമ അബുൽ അബ്ബാസ് പല്ലിയബിന് മൽക്കാൻ അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കപ്പറ ഖിയാമത്ത് നാൾ വരെ പ്രത്യേകമായ ഒരു ഹയാത്തിൽ പ്രത്യേകമായ ഒരു ഹയാത്തിൽ ഹയാത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബു അബുൽ അബ്ബാസ് ബൽയബിന് മൽക്കാൻ അബുൽ അബ്ബാസ് അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രീസിൽ കാണാം. വെള്ളിയാഴ്ച രാവുകളിൽ മഗ്‌രിബ് നാട്ടിൽ ബുർദ ചെല്ലുമ്പോൾ സദസ്സുകളിൽ ഖിദ്ർ കേറി വരൽ പതിവുണ്ടായിരുന്നു. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ കലാമിൽ നിന്ന് ജംഅ് ചെയ്തതാണ് ഇബ്രീസ്. ലോക പ്രശസ്തമായ തസവുഫിന്റെ കിതാബാണ് ഇബ്രീസ്. ഇബ്രീസിൽ ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ ബുർദ ചെല്ലുമ്പോൾ ഖിദ്ർ കേറി വരുന്ന അലൈഹിസ്സലാം ഉറക്കപ്പറ ഖിദ്ർ അലൈഹിസ്സലാം ഖദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പങ്കെടുത്ത ചില ബുർദയുടെ സദസ്സിൽ ഞാൻ പങ്കെടുത്ത കാര്യം അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ഇബ്രീസിൽ ഉണ്ട്. കേട്ട് പറയല്ല, കണ്ടു പറയാ, ബുർദ പറയല്ല. പടച്ച നമ്പുരാൻ നമുക്ക് ബോധം തരട്ടെ. മിനിങ്ങളെ ചിന്തിക്കണം, ബുർദ എന്ന കിതാബ് എവിടെയും ബുർദ പാരായണം ചെയ്യുക. ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ബുർദ ചൊല്ലുക. ഇൽമിന്റെ മജ്‌ലിസിൽ ബുർദ ചൊല്ലുക. വീട് വീടാന്തരം വെള്ളിയാഴ്ച രാവിലെ ബുർദ ചൊല്ലുക. ഇത് നമ്മുടെ നാട്ടിൽ പതിവുണ്ടായിരുന്നു. അന്നിവിടെ ക്യാൻസർ ഉണ്ടായിരുന്നില്ല. അന്നിവിടെ കുറഞ്ഞ വരുമാനത്തിൽ മെല്ലെ മെല്ലെ ജനങ്ങൾ ജീവിച്ചു പോയിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് കിട്ടിയിട്ടും മനുഷ്യന്റെ ദാരിദ്ര്യം തീരുന്നില്ല. ഇന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആർക്ക് നഷ്ടപ്പെട്ടു പോയി? മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി. മറ്റു ജീവികളിലുണ്ട്, കാരണം മറ്റു ജീവികൾ അവരുടെ രീതി ഇന്നും അവലംബിക്കുന്നുണ്ടാകും. അവരുടെ രീതിയാണ് എന്ത്? അവരുടെ റബ്ബിനെ അവർ സുജൂദ് ചെയ്യും. അവർക്ക് സബബായ സബബുൽ അവ്വലായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവർ ആദരിക്കും. അതിന് വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹാഹും എന്ന് പറഞ്ഞതുപോലെ അവരുടെ രീതി നമുക്ക് അറിയൂല. മാൻപേടയെ കയറൂരി വിട്ടു മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മാൻപേട കെലിമത്തു ഷഹാദ ചൊല്ലി. അത് ഗ്രാമീണൻ കെലിമ ചൊല്ലാൻ കാരണമായി. എന്തുകൊണ്ട് മാൻപേട എന്റെ കെലിമ ചൊല്ലിയത്? വമാ അർസൽനാ കൈലാ റഹ്മത ലിൽ ആലമീൻ. അത് അന്നത്തെ മാൻപേടയല്ല, എന്നത്തെ മാൻപേടയും അത് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. വീട്ടിന്റെ സൈഡിൽ ഒരു ആട്ടിൻകുട്ടി കിടന്നിരുന്നു. ഒരു ചെറിയ ആട്ടിൻകുട്ടി. ആ വീട്ടിൽ നട്ടപ്പാതിരൊക്കെ പോയി വാതിലിൽ മുട്ടി മുത്തു മുഹമ്മദ് മുസ്തഫ. ആരുടെ വീടാ? ഇളാപ്പാന്റെ വീട് തന്നെ. അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി തറക്ക ബാബ അബീലഹബിന്റെ വാതിൽ മുട്ടി രാത്രി പോയി മുട്ടി മുത്തു മുഹമ്മദ് മുസ്തഫ. തുറന്ന് ഇപ്പൊ പറഞ്ഞ് അളാപ്പ പരസ്യമായി പറയണ്ട, ഞാൻ പലപ്പോഴും പരസ്യമായി പറയുന്നു, അങ്ങ് എതിർക്കുന്നു. ഇന്ന് ഞാൻ രാത്രി വന്നത് പരസ്യമായി പറയണ്ട, രഹസ്യമായി സമ്മതിച്ചാളെ. നിങ്ങൾ നരകത്ത് പോകുന്നതിന് എനിക്ക് വിഷമമുണ്ട്. അള്ളാഹു എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിർവഹിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനും എന്നെയിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിന്റെ പരിസരത്തുള്ളവര് മുറ്റത്തിന്റെ ഒരൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ആട്ടുകൂട്ടി ഉറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, ലാ ഉമിനു ബിക ഹത്താ ആമന ബിക ഹാദൽ ജദീയൂ. ഈ ആട്ടുകുട്ടി മുമിനായാലല്ലാതെ മുഹമ്മദേ ഞാൻ കരുമെല്ലൂല എന്ന് പറഞ്ഞു. ഉറങ്ങിയിരുന്നു
ആരോ ഉണർത്തിയത് പോലെ ആട്ടിൻകുട്ടിയാണ് ഉണർന്നു, ആട്ടിൻകുട്ടിയാണ് ചാടിയാണ് എണീറ്റു. ഫഖാല ഫീ ഫനാഇൽ ബൈതി, വീട്ടിന്റെ ആ മുറ്റത്തന്നെ നിന്നിട്ട് കുട്ടി ആട്ടിൻകുട്ടിയാണ് പറഞ്ഞു, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് അബൂലഹബിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തീറ്റിപ്പോറ്റി വളർത്തിയത് എന്നെ മാനം കെടുത്തനാടോ എന്ന് പറഞ്ഞിട്ട് അബൂലഹബ് തൻ്റെ എളിയിലെ കത്തി എടുത്തിട്ട് ആട്ടിൻകുട്ടിയെ വെട്ടി, എന്നിട്ട് രണ്ട് കൈയും കൊണ്ട് ചീന്തി. അബൂലഹബിന്റെ രണ്ട് കൈ നശിച്ചു പോകട്ടെ എന്ന് പറയാൻ 16 കാരണം ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. ഒരു കാരണം ഈ ആട്ടിൻകുട്ടിയുടെ ചീന്തിയതാണ്. ആട്ടിൻകുട്ടിയെ രണ്ടായി പിളർന്നു ചീന്തി. അബൂലഹബിന്റെ രണ്ട് കൈയും നശിച്ചു പോട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അംഗീകരിച്ചതാണത്. നീരില്ലാത്ത മരം, ഉണങ്ങിയ മരം മദീന പള്ളിയിൽ മിമ്പറാക്കി ഉപയോഗിച്ചിരുന്നു. അതുമ്മൽ കയറി വളരെ ക്ലേശിച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓടിയിരുന്നു. ഒരിക്കൽ ഒരു അൻസാരി എന്ത് ചെയ്ത് ഒരു നല്ല മരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹിക്ക് പുതിയൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പഴയ മിമ്പറായി ഉപയോഗിച്ചിരുന്ന മരത്തെ മദീന പള്ളിയുടെ സൈഡിൽ ചാരി വെച്ചു. റസൂലുള്ള ആ വെള്ളിയാഴ്ച ഖുതുബ ഓടിയപ്പോൾ ഫസമഇന സൗതൻ ഹനീന, ഒരു ചെറിയ ഏങ്ങിക്കരച്ചിൽ പോലെ ഞങ്ങൾ കേട്ടു. ഫമാ റഅഇന അഹദൻ, ഞങ്ങൾ ഒരാളെ ഇട്ട് കണ്ടു. അപ്പൊ ഞങ്ങൾ ഇവര് ഏങ്ങിക്കരണ ഒച്ച കേട്ട് നാളെ തൊട്ട് കാണാനുള്ള ആരാണ് ഏങ്ങിക്കരണെന്ന് അറിയില്ല. കരച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഫനസല മിനൽ മിമ്പരിൽ ജദീദി, പുതിയ മിമ്പറിന് റസൂലുള്ള ഇറങ്ങി വന്നു, പഴയ മിമ്പറിന്റെ ഭാഗത്തേക്ക് വന്നു. എന്നിട്ട് അതിനെ സമാശ്വസിപ്പിച്ചു. അപ്പോൾ അത് കരച്ചിൽ നിർത്തി. ആരായിരുന്നു കരഞ്ഞിരുന്നത്? പഴയ മിമ്പർ. وتدلل بين يديك واستهجارك يا حبيبي عندك اللبي النفور يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم ചെയ്തുകൊടുക്കുന്ന കർമ്മങ്ങൾ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളും അന്നും ഇന്നും ഒരുപോലെ ചെയ്യുന്നുണ്ട്. അവർ അള്ളാഹിനെയും അള്ളാഹിന്റെ ഹബീബിനെയും അന്നും ഇന്നും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിൽ ബറക്കത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറ നമ്മളെ കാക്കട്ടെ. നമ്മളാണ് ലോകത്തിന്റെ മർമ്മം. ആര്? ഉമ്മത്ത് മുഹമ്മദ്. നമുക്ക് ബറക്കത്ത് നഷ്ടപ്പെട്ട ലോകത്തിന് മൊത്തം ബറക്കത്ത് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? കുന്തും ഖൈറ ഉമ്മ ഉഖരിജത്തിൽ നാസ്. ബറക്കത്ത് നഷ്ടപ്പെട്ടതിന് ഞാനൊരു തെളിവ് പറഞ്ഞുതരാ. നിങ്ങൾ ചിന്തിക്കേ, ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ മാദിയായ നമ്മുടെ ഉമ്മ ഹവ്വാ 40 കുട്ടികളെ പ്രസവിച്ചു. ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോയിട്ടില്ല. അക്കുട്ടിയുടെ കുട്ടികളോ അവരും പ്രസവിച്ചു. ആദം അലൈഹിസ്സലാം മരിക്കുമ്പോൾ 100,000-ലേറെ മക്കള് പേരെ കുട്ടികളായി. 100,000-ലേറെ ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ ഇടയിൽ തന്നെ മരിച്ചു പോയതാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം. ആ പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ചു, ആരും ആശുപത്രി പോയിട്ടില്ല. പിന്നീട് നൂറ്റാണ്ടുകൾ വന്നു, കോടിക്കണക്കായ പെണ്ണുമാണ് ഉണ്ടായി. എല്ലാ പെണ്ണും പ്രസവിച്ചു, ആരും ആശുപത്രി പോയിട്ടില്ല. അന്നു മുതൽ ഒരു 25 കൊല്ലം മുമ്പ് വരെയുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രസവിച്ചു, ആശുപത്രി പോയിട്ടില്ല. ഇന്ന് ഒരു പെണ്ണ് ആശുപത്രി പോകാതെ പരേന്ന് പ്രസവിക്കാൻ ഒരുങ്ങിയാൽ നാട്ടുകൾ അവരെ ശകാരിക്കും. എന്തിനുള്ള ഒരുക്ക
എന്റെ മനുഷ്യന്റെ ബറക്കത്ത് അല്ലാഹു നഷ്ടപ്പെട്ടു എന്ന ജീവികൾ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു ജീവിയെയും പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ മനുഷ്യന്മാര്? അല്ല അല്ല. തൂക്കവും വലിപ്പം കൂടിയിട്ട് പ്രസവത്തിൽ തൂക്കവും വലിപ്പവും കൂടിയിട്ട് പെണ്ണുങ്ങളെ കീറാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകേണ്ടത് ആനനല്ലേ മനുഷ്യന്മാര്? ആനന്റെ കുട്ടി എത്ര വലിപ്പാണ്! ഇന്നുവരെ ഒരു ആനച്ചിയെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയിട്ടില്ല. ഇന്നുവരെ ഒരു പോത്തച്ചിയെ ഒരു എരുമയെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയിട്ടില്ല. ഒരു പ്രസവത്തിൽ 8-10 പ്രസവിക്കും പട്ടി. പട്ടി മുഖല്ലാന്ന് രസാണ്, എന്നാലും പട്ടിയെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുവരില്ല. ആട്, പട്ടി, ആന, സിംഹം, എരുമ, കോടാനക്കോടി ജീവികൾ പ്രസവിക്കുന്നുണ്ട്. അതിൽ ഒന്നിനും പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകില്ല. കാരണം പ്രസവം ഒരു രോഗമേ അല്ല. രോഗത്തിനല്ലേ ആശുപത്രി പോവുക? മനുഷ്യന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ വേറെയുള്ള മുസ്ലിമീങ്ങളല്ലാത്തവരോ? മുസ്ലിമീങ്ങൾ നാശായാൽ മേലെ കണ്ടത്തിൽ പൂലുണ്ടായാലല്ലേ താഴെ കണ്ടത്തിൽ ഉണ്ടാവുള്ളൂ? നമ്മളല്ലേ ലോകത്തിന്റെ ആളുകൾ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ്. നമ്മൾ ആശായ ലോകം ആശാവില്ലേ? മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ എന്തുകൊണ്ട് അടിത്തറ നഷ്ടപ്പെടുത്തി? ചെറിയതായ കാര്യം കൊണ്ട് വലിയത് നേടിയ കാലമുണ്ടായിരുന്നു. കുടിക്കുന്ന വെള്ളത്തിനെ പോലും മനുഷ്യർക്ക് ഇന്ന് വിശ്വാസമില്ലാതെയായി. കുടിക്കുന്ന വെള്ളം അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നവരാണ് ഇന്ന് കേരളീയർ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന നാടുകളിൽ ഒന്നാണ് കേരളം. കുടിക്കണ വെള്ളം ചിന്തിച്ചോക്കെ, മനുഷ്യന് പറ്റിപ്പോയ അബദ്ധം. കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വാസമില്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ വിശ്വാസമില്ല. മുഅ്മിനീങ്ങളെ, മനുഷ്യ പുതിയ പുതിയ രോഗങ്ങൾ വന്നിരിക്കുന്നു എവിടെയും. എന്താ കാര്യം? അല്ലാഹു എല്ലാത്തിലുമുള്ള ബറക്കത്ത് എടുത്തു കളഞ്ഞു പോയി. മനസ്സ് തുറക്ക്. അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കും. തുറക്ക്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. ഇത് ഞാൻ തമാശ പറയല്ല. എന്റെ കാരണം മുമ്പുള്ളവരും നമ്മളും തമ്മിലുള്ള ബന്ധമെന്താ? മുമ്പുള്ളവർക്ക് മർമ്മം അറിഞ്ഞിരുന്നു, അവർക്ക് വിവരം കുറവായിരുന്നു, പ്രത്യക്ഷ വിവരം. ഇന്ന് നമുക്ക് പ്രത്യക്ഷ വിവരം കൂടിയപ്പോ അകക്കാമ്പ് നഷ്ടപ്പെട്ടുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ വിവരം തന്ന പുറം തൊലിയെ പറ്റിയുള്ള വിവരമല്ല. ഒരാൾക്ക് ഉമിയെപ്പറ്റി നല്ല വിവരം ഉണ്ടായി. ഉമിൻ്റെ നിറം സ്വർണത്തിൻ്റെ കളറാണല്ലോ. ഒരാൾക്ക് ഉമിയെപ്പറ്റി നല്ല വിവരമായി. ഉമിയെപ്പറ്റിയാണ് പഠിച്ചു നല്ലപോലെ. ഉമിയെപ്പറ്റി പഠിച്ചിട്ട് അയാൾ ഡോക്ടറേറ്റ് എഴുതി. പക്ഷേ അയാൾ അതിൻ്റെ ഉള്ളിലുള്ള അരിമണിയെപ്പറ്റി ഒരു വിവരവും അയാൾക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാൾ തിന്നു? നിങ്ങളിവിടെ ഇല്ലല്ലോ പഠിച്ചു. പഠിപ്പൊക്കെ എന്തിലായി? നിങ്ങളിവിടെ ഇല്ലല്ലോ പഠിച്ചവനെ. നിങ്ങളിവിടെ എന്താ പറയ? എന്തൊരു ഉമ്മിയാണ്! ബഹുമാനപ്പെട്ട ഉമ്മിയാണ്. എന്തൊരു ഉമ്മിയാണ്! ഉമ്മിയുടെ കളറ് സ്വർണത്തിന്റെ കളറാണ്. ഉമ്മി കണ്ടാൽ സ്വർണമാണെന്ന് തോന്നും. അങ്ങനെ ഉമ്മിയെ പറ്റി എഴുതി, ഡോക്ടറേറ്റ് വാങ്ങി, വലിയ വലിയ തെർജ്ജമകൾ എഴുതി. ഉമ്മിയുടെ ഫലായിലുകൾ 1000 20,000 10,000 ഒക്കെ എഴുതി, റെക്കോർഡ് വാങ്ങി, ഡോക്ടറേറ്റ് വാങ്ങി. ഇപ്പോൾ ഈ കുട്ടികൾ താങ്ങി പിടിച്ച് കൊണ്ടുപോയതുപോലെ എല്ലാവരും അവാർഡ് താങ്ങി പിടിച്ച് കൊണ്ടുപോയി. ഉമ്മി ഉമ്മി ബഹുമാനപ്പെട്ട ഉമ്മീൻ അതിൻ്റെ അടിയൊക്കെ ഇറങ്ങിയില്ല. അതിൻ്റെ അടിയിൽ അരിമണി എന്നൊരു സാധനം ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയേയില്ല. പിന്നെ എങ്ങനെ മുണുങ്ങും? ഇന്ന് നമ്മളെ സമാനില് തൊലിപ്പുറത്തെ പറ്റിയുള്ള വിവരമാണ് കൂട്ടി. അകക്കാമ്പ് എന്ന സംഗതി അറിയൂല, ലുബ് അറിയൂല. ആ അറിവ് കൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ വിവരം കൊണ്ടാണ് മൂസൂരി മാമ തുടങ്ങിയപ്പോ തന്നെ കരഞ്ഞത്. തുടങ്ങുമ്പോ എന്തിനാ കരയണു? ഭൗതികായിട്ടില്ല, തുടങ്ങുമ്പോഴത്തിന് കരിയ.
അമിന് തറക്കുരജി റനിമ്പിടെ സലമേ മസജത ദമ്മാൻചറ മി മുഖലതിം ബിദമേ ലിംദാ ഇമനാ ബദാ കരിഞ്ഞ് 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 എന്ത് ഇപ്പൊ പറഞ്ഞത്? എന്ത് മൗലായൊക്കെ ചെല്ലിയല്ലോ, അർത്ഥം കൂടി കേട്ടോ. എന്തേ പറഞ്ഞത്? സലം വൃക്ഷത്തിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന അയൽക്കാരനെ ഓർത്തിട്ട് ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ടടത്തിലെ കണ്ണുനീരിനോട് രക്തവും ചാലിട്ടൊഴുകാൻ തുടങ്ങി. ലോകാക്കട്ടെ, സലം വൃക്ഷം എന്നാൽ മദീനയുടെ പരിസരത്തുണ്ടായിരുന്ന വൃക്ഷമാണ്. അതിന്റെ അയൽക്കാരൻ മുത്തുനബിയാണ്, പുണ്യ റസൂലാണ്. ഓഹോ, കരിയന് കരി കരിഞ്ഞ് 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 കൺതടത്തിൽ കണ്ണുനീരുമില്ല, ഇപ്പോൾ രക്തം ഒഴുകാൻ തുടങ്ങി എന്ന് ഇമാം ബുസോരി. അടുത്ത വരിയന്താ? يصلي وسل لم دائما أبدا എന്തിനാണ് എന്തിനാണ് ഞാനിങ്ങനെ കരഞ്ഞത്? എന്തിനാണ് ഞാനിങ്ങനെ കരഞ്ഞത്? കാളിമയിൽ നിന്ന് കാറ്റടിച്ചത് കൊണ്ടോ? മുത്തുനബി മുഫാത്തായിട്ട് 600 ചില്ലാനും കൊല്ലം കഴിഞ്ഞിട്ടാണ് കവി എഴുതാനിരിക്കുന്നത്. കവി എഴുത്ത് തുടങ്ങണത് എന്തിന്? എപ്പോഴാ? മുത്തുനബി മുഫാത്തായിട്ട്. മുത്തുനബി സ്വലം ഉറക്ക സ്വലാത്തല്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ വെറുതെ ഇരിക്കല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായി 600 ചില്ലാനും കൊല്ലം കഴിഞ്ഞിട്ടാണ് കവി എഴുതാനിരിക്കുന്നത്. എന്താ കവി പറയുന്നത്? ഇതാ ഞാൻ, എന്താ ഞാൻ കരയാനുള്ള കാരണം? സലം വൃക്ഷത്തെ ഓർത്തിട്ടോ? സലം വൃക്ഷത്തിന്റെ അയൽക്കാരനെ ഓർത്തിട്ടോ? അതോ കാളിമയിൽ നിന്ന് കാറ്റടിച്ചത് കൊണ്ടോ? കാറ്റടിച്ചു വീശി, കവിയുടെ വീട്ടിലേക്ക് കാറ്റടിച്ചു വന്നു. അപ്പൊ കവി ഓർത്തുപോയി, ഈ കാറ്റ് അങ്ങങ്ങകലെ കാളിമയിൽ നിന്ന് വരുന്ന കാറ്റാണോ ആവോ? ഏതാണ് ഈ കാളിമ? ഖറിയത്തുൽ ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരു പകലിൽ മുത്തുനബി ഒളിച്ചു പാർത്തിട്ടു. കവിയുടെ വീട്ടിലേക്ക് സ്വഭാവം ഫാനല്ല, എ സി അല്ല, എഴുതാനിരിക്കുമ്പോ ഇങ്ങനെ കാറ്റടിച്ചു. അപ്പൊ കവി ഓർത്തുപോയി, ഈ കാറ്റ് ചിലപ്പോൾ കാളിമയിലൂടെ വന്നതായിരിക്കും. ഏരാ കാളിമ ഖറിയ തുംബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗ്രാമമാണ്. ഒരു പകലിൽ ഖുറൈശികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഗ്രാമത്തിൽ മുത്തുനബി ഒളിച്ചു പാർത്തു. 600 കൊല്ലം മുമ്പ് എന്റെ ഹബീബ് ഒളിച്ചു പാർത്ത ഗ്രാമത്തിലൂടെ വന്ന കാറ്റാകുമോ ഈ കാറ്റ് എന്നോർത്ത് കവി കരയാൻ തുടങ്ങി. എന്താ അടുത്ത വരി? എത്ര പറഞ്ഞടാ, കരയല്ലേ കരയല്ലേ. നിന്നോട് ഞാൻ എത്ര പറഞ്ഞു കണ്ണ്, നിന്റെ കണ്ണിനോട് ഞാൻ എത്ര പറഞ്ഞു കരയല്ലേ കരയല്ലേ, നിന്റെ കണ്ണ് കരയുകയല്ലേ. അരണി ഞാൻ കണ്ണിനോട് ഞാൻ എത്ര പറഞ്ഞു കരയല്ലേ. أبدا على حبيبك خير للخلق كلهم
ഈ കരച്ചിലിന്റെ എത്ര ധൃതിയുണ്ടെങ്കിലും ഈ കരച്ചിലിന്റെ പത്ത് വരിയെങ്കിലും ചൊല്ലാട് പത്ത് കൊല്ലം മുമ്പ് വരെ ഒരു വാളും തുടങ്ങിയിട്ടില്ല. അതപ് നഷ്ടപ്പെട്ട് മലയാളികളെ മുസ്ലിം മീങ്ങളെ അതപ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബിനെ കൽപ്പിൽ നിന്ന് എടുത്തു മാറ്റിയ ജനമായി നമ്മൾ അകപ്പതിച്ചു പോയിരിക്കുന്നു. സമ്മേളനം അധികരിച്ചിട്ടുണ്ട്, വിഷയങ്ങൾ അധികരിച്ചിട്ടുണ്ട്, സംഘടിത്വങ്ങൾ അധികരിച്ചിട്ടുണ്ട്. പക്ഷേ കൽബിൽ പലരും കുടികേറിയിരിക്കുന്നു. ഹബീബ് കൽബിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു പോയേ. ഇതാണ് വിഷയം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ ഒരാൾ, ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ഒരാൾ, അറബിക്കടൽ തീരത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഉമർ ഖാലി, ആ മനുഷ്യൻ മുത്തു മുഹമ്മദ് മുസ്തഫ. തങ്ങളെടുത്ത് പോയിട്ട് ഇതേ വസനല്ലേ പറഞ്ഞു, ഇതന്നല്ലേ ആളും പറഞ്ഞു. ബുർദ തുടങ്ങിയപ്പോ കരിയ ബുസൂരി മാമ വെളിയം കൂടെ ഉമർ ഖാലി തങ്ങൾ റസൂല്ലാൻ എടുത്ത് ചെന്നപ്പോഴും ഒരുത്തനിതിലെ യാത്ര പോവാ, ഒരുത്തനിതിലെ യാത്ര പോവാ. അങ്ങനെയാണ് പോയാ എവിടെ എത്തും? വാണിയകുളത്തെത്തും. ഒരുത്തൻ ഇതിനങ്ങനെ പോവാ, മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോവുക, അല്ലെങ്കിൽ കാറിൽ പോവുക, അല്ലെങ്കിൽ ബസ് പോവുക. ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ബസ് ചെറുപ്പള്ളി ശരിക്കും പോലെ ബസ്സിൽ ഒരു ഒറ്റപ്പാലത്തുകാരൻ ഒരു വാണിയംകുളത്തുകാരൻ കയറിയാണ് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം, ഇവിടെ ഒരു ബസ് ബ്ലോക്കായി മെല്ലെ. അപ്പോൾ ബൻ ശപിച്ചുകൊണ്ടിരുന്നു, എന്ത് ബ്ലോക്കാണിത്, എന്ത് മനുഷ്യന് ചെറുപ്പള്ളി ശരി എത്താൻ 10 മിനിറ്റ് കൊണ്ട് നേരം കൊള്ളൂ, എന്ത് അത്യാവശ്യമായൊരു കച്ചവടത്തിന് പോവുകയാണ്, എന്തൊരു നശിച്ച മനുഷ്യന്മാരാണ്, എന്തേ പറ്റിയ. ഏതോ ഒരുത്തനെ വണ്ടി കുത്തി അങ്ങനെ ബ്ലോക്കായി പോയതാണ്. ഇനി ഒരുത്തനെ വണ്ടി കുത്തി ബാക്കിയുള്ളവരൊക്കെ ബ്ലോക്കാക്കുക, ഒന്ന് പോയി കൂടെ എന്ന് പറഞ്ഞ് ഇവൻ ശപിച്ച് ഇവൻ പോയി. ഏതോ ഒരുത്തനെ വണ്ടി കുത്തി എന്ന്. അപ്പോൾ ഇവനതൊരു വേഷമായി, ഇവനൊരു ഒരു ഒരു അവന് ആ വണ്ടി കുത്തിയിലല്ല ഇവൻ്റെ ബേജാറ്, ഇവൻ്റെ ബസ് ബ്ലോക്കായതിന് ബേജാറായിട്ട് ഇവനാണ് പോയി. അങ്ങനെയാണ് പോയി. ചെറുപ്പളശ്ശേരി എത്തി. കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ വന്ന്, അവരാൻ കുട്ടി നിങ്ങളെ മകൻ ഇതാ പാലക്കോട് വെച്ച് ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. പാലക്കോട് നല്ല ഇവിടെ പറയാം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ എന്ത് ആ ആൾ അവന്റെ സ്വന്തമാണെന്ന് ഇതിലെ പോയപ്പോന് തോന്നിയിട്ടില്ല. സ്വന്തം അല്ലാത്തവന് കാര്യമില്ല. സ്വന്തം എന്ന് പറഞ്ഞ കാര്യം ഇന്നലെ വല്ലവർക്കൊക്കെ മുത്തിനബി സ്വന്തം എന്നറിയോ? നമുക്കത് അറിയില്ല. പറഞ്ഞൊരു കാര്യമില്ല. തോപ്പിയും കുപ്പായും നന്നായിട്ട് കാര്യമില്ല. ഉള്ള നാശായി പഠിച്ച നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ ഒരു കൂട്ടം മൊത്തം ഒരു കൊലത്തിലായി. ഒരു ജനത ഹബീബ് നബിയെ പറ്റി കാര്യ എൻ്റെ ഒരുക്കൊക്കെ സ്വന്തക്കാരനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ കൽബിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി. ഇന്ന് നമ്മളെ നാട്ടിൽ പല ജാതി രാഷ്ട്രീയ നേതാക്കാരുണ്ട്, പരന്നറക്കാരും കോലക്കാരുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റട്ടെ, ഓരോ അവറാനും അയമൂട്ടിയും ഞാൻ 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 എന്ന് പറഞ്ഞ കാര്യം എന്തേ? അക്കാരിച്ചിൽ ഇവിടെ അല്ലാഞ്ഞു. ഓൻ്റെ സ്വന്തക്കാരൻ മുത്ത് നബി അല്ല. നിങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമല്ല. നിങ്ങളൊന്നും വിചാരിച്ചു, നിങ്ങൾ നാടന്മാരാണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ നാടന. ഞാൻ പെരുന്നാടന. നിങ്ങൾ പൗതി നാടനാണെങ്കിൽ ഞാൻ ഫുൾ നാടന. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
താലക്ക് കൊടുക്ക്. ഒരു ജനത മുഴുവൻ എന്തേ ഈ മനുഷ്യനെ ഓർത്ത് കരയുന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഖീഫത്ത് ബനി സഅദയിൽ യോഗം കൂടിയ മുഅ്മിനീങ്ങൾ ഹബീബ റസൂലുള്ള വഫാത്തായതിൻ്റെ മൂന്നാം ദിവസം ഖലീഫയായി നിശ്ചയിച്ചു അമീറുൽ മുഅ്മിനീൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും അംഗീകരിച്ച് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് കഴിഞ്ഞ ഉടനെ എണീറ്റ് നിന്ന് വയൽ പറഞ്ഞ് ഞാനാണ് ഇന്ന് മുതൽ നിങ്ങളെ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആൾ, നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട ആൾ. എൻ്റെ ഈ അബദ്ധം സംഭവിച്ച ഞങ്ങൾ തിരുത്തണം. എന്നോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്നാൽ കഴിയേണ്ട കാര്യത്തിൽ നിങ്ങളെ ഇസ്ലാഹിനും നിങ്ങളെ മൻഫഅത്തിനും വേണ്ടി ഞാൻ അധ്വാനിക്കും എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന സിദ്ദീഖ്. അപ്പോൾ ബിലാൽ എണീറ്റ് നിന്നു. റളിയല്ലാഹു അൻഹു ബിലാൽ പറഞ്ഞ് സിദ്ദീഖ് നിങ്ങളല്ലേ ഖലീഫ? അതെ. നിങ്ങളല്ലേ അമീറുൽ മുഅ്മിനീൻ? അതെ. ഞങ്ങളെ കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഇന്ന് മുതൽ നിങ്ങളല്ലേ? അതെ. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയ ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ എന്ന് വെച്ച് അതെ പറഞ്ഞോളി നടന്നു. ഞാൻ നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾക്ക് എന്താ ആവശ്യം പറയും ബിലാലേ. ഞാൻ ആദ്യം ആവശ്യം നിർവഹിക്കുന്നത് നിങ്ങളത് തന്നെ ആവട്ടെ. ഇന്നലെ കഴിഞ്ഞൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് എന്താ ഉണ്ട് ബിലാലേ? അപ്പോൾ പറഞ്ഞു ഏതല്ലേ അനഖ്റുജ മിനൽ മദീന, മദീനേന നാട് വിട്ടു പോകാൻ എനിക്ക് സമ്മതം തരണം. കരഞ്ഞിട്ട് കരഞ്ഞിട്ട് കണ്ണ് കാണാൻ വയ്യ, എനിക്കിനി മദീനയിൽ നിൽക്കാൻ കഴിയൂല. മദീനയിൽ നിന്നാല് ഉരുകി ഉരുകി ഞാൻ മരിച്ചു പോകും. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ദിവസങ്ങളായി കണ്ണു നീര് അടങ്ങുന്നില്ല, ഹൃദയത്തിന്റെ താപം അവസാനിക്കുന്നില്ല. ഞാനിങ്ങനെയാണെങ്കിൽ കരഞ്ഞുകാരനാണ് മരിച്ചു, എനിക്ക് നാടുട്ടോ സമ്മതം തരി എന്ന് സയ്യിദുന ബിലാൽ സിദ്ദീഖ് പറഞ്ഞു. അല്ല അത് പറയരുത്, അത് മാത്രം പറയരുത്. നിങ്ങളുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ആശ്വാസം. നിങ്ങൾ മുത്തനബിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങളെ കണ്ടാലെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടും. നിങ്ങൾ പോയാൽ ആരൊക്കെ? അപ്പോൾ പറഞ്ഞു എനിക്ക് കഴിയൂല, എനിക്ക് ജീവിക്കാൻ വയ്യ. മദീനയിലെ ഓരോ വസ്തുവും കണ്ടാൽ എനിക്ക് റസൂലാന ഓർമ്മ വരികയാണ്. കഴിയൂല, ഞാൻ ഓടുകയാണ്. എനിക്ക് വയ്യ, എനിക്കിനി മദീനക്കാൻ കഴിയൂല. മദീനയിലെ ഭൂമിയിൽ എനിക്ക് ചവിട്ടാൻ വയ്യ. മദീനയിലെ അന്തരീക്ഷത്തിൽ മുത്തുനബിയുടെ ഗന്ധം നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ, ഞാൻ കരഞ്ഞിട്ട് മെച്ചവും. എന്നെ എനിക്ക് പുറത്തു പോകാനുള്ള സമ്മതം തരണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവസാനം അവസാനം ബിലാല് വച്ച ഉയർത്തി പറഞ്ഞു, അബൂബക്കറേ നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, നേതാവാണ്. കഴിയുന്ന കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്നെ കൊല്ലണം എന്നാണോ താല്പര്യം? ഇവിടെ നിൽക്കാം, ജീവിക്കലാണ് താല്പര്യമെങ്കിൽ നഖ്റുജ മിനൽ മദീന. ഒരു നിരക്കും കഴിയൂലേ. പിറ്റേന്ന് രാവിലെ സുബ്ഹ് നിസ്കരിച്ച് പുറത്തിറങ്ങി സയ്യിദുന ബിലാൽ. ബിലാൽ പുറത്തിറങ്ങുകയാണ്, കരഞ്ഞു. അബൂബക്കറിന അബൂബക്കറിന നമീനിഹി വഅമർ വന ശിമാലിഹി വഹും യബ്കിയാൻ വന്നാസ് ഹൗലഹും ബാകൂന. വലത്തു ഭാഗത്ത് സിദ്ദീഖ് കരയുന്നുണ്ട്, ഇടത്തു ഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് കരയുന്നുണ്ട്, ബാക്കിലാകെ മദീനയിലെ മുഅ്മിനീങ്ങൾ കരഞ്ഞ്. എന്നിട്ട് ഫമശൗല സൂരിൽ മദീന, അതിർത്തി വരെ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എല്ലാരും പിന്നാലെ പോയി. എന്തിന് നാട് വിട്ടു പോണ ഗുണ മനുഷ്യനെ യാത്രയാക്കുകയാ? ലോകത്തുണ്ട് അങ്ങനെ ഒരു ചരിത്രം? നാട് വിട്ടുപോയ മനുഷ്യൻ ആരെങ്കിലും യാത്രയാക്കുക? എവിടക്ക്? മക്കത്തേക്കല്ല, എവിടക്ക് അറിയില്ല. പോവണം, പോകണം, വിടുന്ന നമുക്ക് അരിഞ്ഞിട്ട് വെച്ചു എന്ന് സയ്യിദുന ബിലാൽ അറിയല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ച്? അതെന്താ സ്വന്തമാണെന്നറിയുമ്പോൾ സഹിക്കാൻ കഴിയില്ല. അത് തലയൊക്കെ കയറാതെ നമ്മൾ നന്നാവൂല. അത് ഇന്നലെ വരെ അവർക്ക് തലയിൽ കയറിയിരുന്നു. അവരൊരു വിഷയം ഉണ്ടായാൽ, ഒരു എന്തൊരു പ്രശ്നം ഉണ്ടായാലും, ഒരു ഒരു കയറ് വന്നാൽ, ഒരു കച്ചവടത്തിൽ 10 രൂപ കിട്ടിയാൽ ഒരു രണ്ട് മൂല്യം മുല്ലാക്കാൻ ഒളിച്ച് അന്തതത്തിലോ ബൈനനാ ഫിൽ കവാകിബ കൽപുണ്ടൂർ
بل واشرف منه يا سيدي خير النبي الصلاة على النبي الشفيع الأبطح والحبيب العربي أنت أمنا أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطح والحبيب العربي അവരെ ഒരു പ്രയാസം അവര് ഒരു ലാഭം കിട്ടിയാല് ഒരു ലാഭം കിട്ടി എന്തോ കച്ചവടത്തിന് ലാഭം കിട്ടി ആ ലാഭം കിട്ടിയാ നേരെ പള്ളിയിൽ വന്ന് മൊല്ലാക്കാനോട് പറയും മൊല്ലാക്ക ഉച്ചക്ക് നിങ്ങൾ പുരയ്ക്ക് വരേ അല്ലെങ്കിൽ വൈകുന്നേരവും പുരയ്ക്ക് വരേ ഉസ്താദിനോട് പറയും ഉസ്താദേ നിങ്ങളൊന്ന് പുരയ്ക്ക് വരേ ഭാര്യയോട് പറയും ഞാൻ കോഴിയെ പിടിച്ചിടാവുന്ന ഞാൻ അറുത്തു തരാം അതൊന്ന് കറിയാക്ക് അല്ലെങ്കിൽ ഇറച്ചി ഞാൻ കൊണ്ടുവരാ ആ ചോറിൽ ലേശൻ ഉള്ളിയും കുറച്ച് തേങ്ങയും ഭാര്യയുടെ മൊല്ലാക്കനെ മൊലിയനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചെറിയൊരു മൗലൂദ് ഓടണം ഇന്നൊരു ഞാമത്ത് കിട്ടിയിട്ടുണ്ട് ലാഭം കിട്ടിയാലും മുസ്തഫ നബിക്ക് നബിയുടെ പേരിൽ പാട്ടി ഓടും നഷ്ടം വന്നാലും അങ്ങനെ തന്നെ ചെയ്യും ഒരാളെ ആശുപത്രി കൊണ്ടാണോ ആദ്യം ഒരു മൗലൂദ് ഓടും ഒരു പെണ്ണിനെ ഒരു പ്രസവേദന ഇളകി മൗലൂദ് ഓടും ഒരു വിഷമുണ്ടായി മൗലൂദ് ഓടും ഒരു കുട്ടീനെ മാർഗ കല്യാണം കഴിഞ്ഞോ കഴിക്കണമെങ്കിൽ എന്താ അല്ലേ പറയീ അങ്ങനെയല്ലേ ഇന്നൊരു മാർഗ കല്യാണം അറിയണം ഇന്ന് അറിയണം ഇന്ന് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഇന്നൊരു പെണ്ണൊരു കുട്ടിയുടെ ഹിതാൻ നടക്കുന്നുണ്ട് ഒരു സുന്നത്ത് കല്യാണം നടക്കുന്നുണ്ട് ആരറിയുന്നു അത് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ മുറിച്ചു കൊടുക്കാൻ പറ്റിയ ആള് മാധവൻ ഡോക്ടറാണെങ്കിൽ അവിടെ കൊണ്ടുപോകും പണിക്കൂലില്ല പണിക്കുറവില്ല തന്നെ മുറിച്ച് അത് ഏത് ഡോക്ടർ സദാശിവനായാലും വേണ്ടില്ല ഏത് ഡോക്ടർ ഗംഗാധരനായാലും വേണ്ടില്ല ആരാണോ പണിക്കുറവാക്കിയിട്ട് ആര് ഇതാ അവിടെ അപ്പുറത്തുണ്ടായാൽ മറ്റേ മൊസാനെ വിളിച്ചാൽ അവർ അത്രയുണ്ട് 500 രൂപ അങ്ങനെ എളുപ്പമാവും മാധവൻ ഡോക്ടർ നമ്മുടെ സദാശിവൻ്റെ ഫുൾ ടൈം ഒരുങ്ങിയിരിക്കുകയാണ് മൂപ്പർക്ക് നല്ല പരിചയമാണ് മൂപ്പർ അങ്ങനെയാണ് അന്ന് എട്ടിയൊന്ന് മുറിച്ചിടും അവർ 150 രൂപ ഫീസ് കൊടുത്ത സമയം അവിടെ കൊണ്ടുപോകും ആ ജാതി ദജ്ജാലൂന കഥാ പൂന കുറേ ദജ്ജാലിയങ്ങളായി ഇങ്ങനെ കയറി വരും ഇപ്പൊ ദജ്ജാലിയങ്ങളായി പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഓരോന്നിനും ഒരു അസിലുണ്ട് ഓരോന്നിനും ഒരു അസിലുണ്ട് ആ അസില് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു എന്നത് പൊളിച്ചു കളഞ്ഞു ഒരു കുട്ടിയുടെ മാർക്ക് കല്യാണം കഴിയുകയാണെങ്കിൽ പറയും ഒരു പെണ്ണ് കണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ മൗലൂദ് ഓടും ഒരു നിശ്ചയം നടക്കുകയാണെങ്കിൽ അതിന്റെ തലേന്ന് ഒരു മൗലൂദ് ഓടും ഒരു പുര കുടിയിരുന്നാൽ മൗലൂദ് ഓടും ഒരു വെള്ളിയാഴ്ച രാവുണ്ടെങ്കിൽ മൗലൂദ് ഓടും ഒരു തിങ്കളാഴ്ച രാവുണ്ടെങ്കിൽ മൗലൂദ് ഓടും തിങ്കളാഴ്ച നോമ്പ് നോൽക്കും എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് തിങ്കളാഴ്ച നോമ്പ് വൽക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അന്നാണ് എന്റെ ജന്മദിനം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ലോകത്തിന് അനുഗ്രഹമായി എന്നെ കിട്ടിയത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് വൽക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് പറഞ്ഞാൽ തീരുന്ന കേസല്ല ഇത് പറഞ്ഞാൽ തീരുകയാണെങ്കിൽ നമുക്ക് തീർക്കുന്നു തീരൂല ഞങ്ങളോട് പറയണമെന്നറിയാം അതബ് എടുത്തു പോയാൽ പിന്നെ തീനില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത് അതബ് മടക്കി കൊണ്ടുവരണം നമ്മുടെ നാട്ടിൽ ആരിഫിയങ്ങൾ സിദ്ദീഖിയങ്ങളെ പ്രത്യേകത ഉണ്ട് അവർ വല്യ മുഹബ്ബുർ റസൂല മുത്തു മുഹമ്മദ് മുസ്തഫ ഭയങ്കര ഹുബ്ബാണ് ഭയങ്കര സ്നേഹമാണ് ഒരു തങ്ങളുട്ടിന്ന് കേട്ടാൽ എണീറ്റ് നിൽക്കും ഷംസുൽ ഉലമ തങ്ങൾ കുട്ടിന്ന് കേട്ടാൽ എണീറ്റ് നിൽക്കും ഷംസുൽ ഉലമ റഹ്മഹുല്ലാ അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ ഭയങ്കര പേടിയല്ലേ ആ ഭയങ്കര ബഹുമാനമല്ലേ ഒരു ആഹുലി ബൈറ്റപ്പെട്ട ഒരു കുട്ടിയാണ് കുട്ടി എന്നറിഞ്ഞാൽ ഒരു കുട്ടിയാണെന്ന് എണീറ്റ് അഹുലി ബൈത്തിലെ കുട്ടിയാണ് കണ്ട് എണീറ്റ് എന്ത് അത് ഇക്രാമു മുഹമ്മദ് അത് മുത്തിന് പേരുള്ള ബഹുമാനാണ് ഭാര്യ മരിച്ച് ആനിമിയങ്ങൾ എമ്പാടും വന്ന് നിറഞ്ഞ് മയ്യത്തെടുക്കാനായിട്ടും മയ്യത്തെടുക്കുന്നില്ല അങ്ങനെ അങ്ങനെ നിന്നു മയ്യത്തെടുക്കട്ടെ എന്നാരോ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ധൃതിയുള്ളവരോട് ദുആ ചെയ്ത് പോകാൻ വേണ്ടി പറയും മുഹമ്മദ് ഷിയാബ് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട്
കൊണ്ട് അവർ വന്നിട്ട് അമ്മയെ തീർക്കുന്നുള്ളൂ. അങ്ങനെ അവിടെ കാത്തിരുന്നു മുഹമ്മദ് ഷിയാബ്രങ്ങൾ വന്ന് ദുആ ചെയ്ത് എന്നിട്ടാണ് ഭാര്യയുടെ മയ്യത്തെടുത്തത്. ബഹുമാനപ്പെട്ടവർക്ക് ഭയങ്കരം ഇഷ്ടമുള്ളവരായിരുന്നു അവരെ ഭാര്യ. എല്ലാ കാര്യത്തിനും അവരായിരുന്നു തീരുമാനം. അവരെ തീരുമാനം മാനവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അള്ളാഹു ആ ബന്ധം പരലോകത്ത് തുടർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു അവരുടെ ദറജേറ്റി കൊടുത്ത് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആലമുൽ ബർസഖിൽ ആലമുൽ അലിയീനിൽ സന്തോഷിച്ച് കഴിഞ്ഞുകൂടാൻ ആ ഇണകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ എന്തൊരു കാര്യം, അതൊക്കെ മുഹബ്ബത്ത് മുഹമ്മദിൻ മുസ്തഫ നബിയോടുള്ള ബഹുമാനം, ഹബീബിനോടുള്ള സ്നേഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നലെ വരെയുള്ള ജനങ്ങളെ പ്രത്യേകം ഉണ്ട്, അവർക്ക് ഭയങ്കര റസൂലിനോട് ഭയങ്കര ഹുബ്ബ. മുത്ത് മുഹമ്മദ് മുസ്തഫ ഭയങ്കര ഹുബ്ബ, ഭയങ്കര സ്നേഹ. ആയിരക്കണക്കായ സ്വലാത്തിയല്ലും എപ്പോഴും സ്വലാത്തിയല്ലും എൻ്റെ ബി മുഹബ്ബത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി കുട്ടിയൊക്കെ റസൂല്ലാന്റെ പേരിടും, അല്ലെങ്കിൽ റസൂല്ലാന്റെ മക്കളെ പേരിടും. ഇങ്ങനെ ഏകദേശം മുഴുവനും ഭാഷയിൽ പിന്നീടൊക്കെ വൈജാത്യപ്പെടുത്തി വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അസലി റസൂല്ലാന്റെ പേരാണ്, റസൂല്ലാന്റെ മക്കളെ പേരാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതേ ബൂസൂരി ഇമാമു തന്നെ പിന്നെ പറയുന്നുണ്ട്, ഞാൻ മുഹമ്മദ് എന്ന പേര് കൊണ്ട് രക്ഷപ്പെട്ടാലെങ്കിലായി. മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഫല ഖൽഖി ബിദ്ദിമമി മൗലായ സല്ലി വസൽ ലിം ദായിമൻ അബദ ഫഇന്ന ലി ദിമ്മത മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ. എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത്, അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. നബിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. നബിയെ ബഹുമാനിച്ച് എൻ്റെ വാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് കൊണ്ട് എന്നെങ്ങനെ മാഷറിൽ നബി ഇട്ടു പോകൂല എന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിലായി എന്ന് ഇമാം ബൂസൂരി ലോകം കണ്ട ഒരു ഇമാമ പറയണേ. നിസ്കാരം നോമ്പൊക്കും ബോളും ചെയ്ത മനുഷ്യൻ പറയണേ. എനിക്കാകെയുള്ള പ്രതീക്ഷ എൻ്റെ നിസ്കാരം നോമ്പൊന്നും അല്ല, എൻ്റെ പേര്. നിങ്ങൾ ഉറങ്ങല്ലേ മനുഷ്യന്മാരെ, ഞാൻ അവസാനം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ലോകം കണ്ട ഒരു ഇമാമ് പറയണേ, ആയുസ് മുഴുവൻ നിസ്കരിച്ച് നോമ്പോറ്റ് എൽമ പ്രചരിപ്പിച്ച് കഴിഞ്ഞ കൂടി ഒരു മനുഷ്യൻ പറയണേ എന്ത്? എനിക്കാകെ ഒരു പ്രതീക്ഷ മാഷറി, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്നാണല്ലോ പേരിട്ടത്, മുസ്തഫ നബിയെ ബഹുമാനിച്ച് പേരിട്ടതല്ലേ. അതുകൊണ്ട് ഇന്നെ അങ്ങനെ മാഷറിയിൽ ഇട്ടിട്ട് പോകാൻ നബിക്ക് പറ്റൂലല്ലോ. ഒരു ഉത്തരവാദിത്തം ഏറ്റവും പൂർത്തിയാക്കി നിർവഹിക്കുന്ന ആളല്ലേ എൻ്റെ നബീൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. എൻ്റെ ബാപ്പ നബിയെ ബഹുമാനിച്ചില്ലേ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത്. ഇല്ലം യകുൻ ഫീ മആദി ആഖിദം ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ല ആ റസൂള്ള ഔദാര്യം കൊണ്ട് എൻ്റെ കയ്യിനെ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും. റസൂള്ള എൻ്റെ കയ്യിനോട് പിടിച്ച് എന്നെ റസൂള്ള കൈയോണ്ട് പിടിച്ചുകൊണ്ട് സിറാത്തിൽ നടത്തിയാൽ ഞാൻ രക്ഷപ്പെടും. വയില്ല, എൻ്റെ കൈ നബി പിടിച്ചിട്ടില്ലെങ്കിൽ ആ സല്ലത്തൽ ഖദമി ഞാൻ വീണു പോയത് തന്നെ എന്ന് ഇമാം ബൂസൂരി അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇത് നമ്മളെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. അവർ എന്തിനും മക്കൾ ഒരു മുഹമ്മദ് അഹമ്മദ് ഇതൊക്കെ തന്നെ കൂട്ടിയ പേര്. ഒന്ന് ഖദീജ, അത് പിന്നെ പറഞ്ഞ് പിൽക്കാലത്ത് വിവരമില്ലാത്തവർ പറഞ്ഞ് ഖദീജയാക്കി. പക്ഷെ അസിൽ അതെന്താണ്? റസൂള്ളാന്റെ പ്രേമപാചനമാണ്. ആര്? ഖദീജ അല്ലെങ്കിൽ ആയിഷ. ഇതന്നെ റസൂള്ളാന്റെ മറ്റു ഭാര്യമാരിൽ പല ഭാര്യമാരെ പേരും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ല. ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഒന്നിലേക്ക് റസൂള്ളാന്റെ മോള് ഫാത്തിമ, അല്ലെങ്കിൽ റസൂള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ, പിന്നെ ഇഷ്ടപ്പെട്ട ഭാര്യ ആയിഷ, പിന്നെ ഇഷ്ടപ്പെട്ടത് സൈനബ്. ഇവിടെയൊക്കെ തന്നെയാണ് മക്കളും. ഒരു മോളുണ്ട്, മോള് സൈനബ് ഉണ്ട്, ഭാര്യയും സൈനബ് ഉണ്ട്, ഖദീജ ഉണ്ട്, ആയിഷ ഉണ്ട്, ഫാത്തിമ ഉണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങനെ ഒട്ടുമോ ചിന്തിച്ചോക്കിയ അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ നബിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളെല്ലാം മുൻഗാമികൾക്ക്. അതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടും. വിവരം കുറേ ഉണ്ടായിട്ട് കാര്യമല്ല. വിവരം ആർക്കാ മനുഷ്യന്മാരില്ലാത്തത്? വിവരം കുറേ ഉണ്ടായിട്ട് എന്താ കാര്യം? വിവരം കുറേ ഒക്കെ ഉണ്ടായി എന്നൊരു കാര്യം എന്താ?
വിവരമുണ്ടായി. ഒരു മനുഷ്യന് ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് ഒരാൾ കണ്ടുപിടിച്ചു. ഒരുത്തൻ ഇരുന്ന് കണ്ടുപിടിച്ചു ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഓന്റെ നാട്ടിൽ എവിടെയാണ് ഒരു മുറുക്ക് കൊല്ലി നനക്കാനുള്ള വെള്ളം എവിടെ കിട്ടുന്നു ഓനോട്ട് അറിയില്ല. പിന്നെ ആ വിവരത്തിൽ എന്ത് ഞാൻ അവസാനിപ്പിക്കാണ്. അവനറിയാ ചന്ദ്രനിൽ വെള്ളമുണ്ട്. ഓ ആയിക്കോട്ടെ, ചന്ദ്രനിൽ വെള്ളമുണ്ടായിക്കോട്ടെ, ആയിക്കോട്ടെ, വെള്ളം ഉണ്ടായി, നിനക്ക് എന്താ ലാഭം? ഉണ്ടായില്ല, നിനക്ക് എന്താ നഷ്ടം? അതൊരുത്തം കണ്ടുപിടിച്ചു. ഓ അവൻ്റെ പാട്ടിലെ അണ്ണാക്കിൽ ഒന്ന് നനക്കാനൊരു വെള്ളം എവിടെയെന്ന് അവനോട്ട് അറിയില്ല. പിന്നെ വിവരത്തിന് എന്ത് മേനയുള്ളത്? ഇന്നത്തെ വിവരമൊക്കെ ഏകദേശം ആജാതിയാണ്. ചന്ദ്രനിൽ വിവരമുള്ളത് അറിയും. ചന്ദ്രനിൽ ജീവനുണ്ടോ അതൊക്കെയാണ് ഇപ്പൊ പുതിയ അന്വേഷണം. അതിന്റെ അയൽവാസി പട്ടി നടക്കുന്ന മാധവന്റെ പരിയിലുള്ള പട്ടി നടക്കുന്നവർക്ക് ജീവനുണ്ടോ അതോ അറിയില്ല. അവറാന്റെ പരിയിൽ പട്ടിനെ തുടങ്ങിയിട്ട് ദിവസം മൂന്നാലെണ്ണായി, അതിറ്റങ്ങൾ ഇപ്പൊ ജീവനോടെ ബാക്കിയുണ്ടോ അതറിയില്ല. ചൊവ്വയിൽ ജീവനുണ്ടോ ഇത് പരീക്ഷണം നടത്തുക. അതിങ്ങനെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഹൈറാണ്യത്തിലാക്കി പോച്ചയും വലിച്ച് ബേജാറായി നടക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പുതിയ വിവരം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിവരത്തിനൊന്നും മനുഷ്യന്മാരെ ഒരു മേനയുമില്ല. അടിത്തറ അറിയാത്ത കുറെ വിവരം ഉണ്ടായിട്ട് എന്ത് നേട്ടമാണ് മനുഷ്യർക്ക് കിട്ടാനുള്ളത്? ഞാൻ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ, നിങ്ങൾ നമ്മളിത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് പഴയകാല നന്മകളെ നമ്മൾ മടക്കി കൊണ്ടുവന്നേ മതിയാവും. അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവരേണ്ട നന്മ നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നന്മ വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരണം. സമൂഹത്തിൽ, മഹല്ലത്തിൽ, എല്ലായിടത്തും കൊണ്ടുവരേണ്ട നന്മകളെ നമ്മൾ തിരിച്ച് സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ രംഗത്തെ മുതാല്ലിമീങ്ങള്, ബാല്യമീങ്ങള്, സംഘടനാ പ്രവർത്തകര്, ആലിമീങ്ങള് എല്ലാവരുടെയും ഉത്തരവാദിത്വം പഴയകാല നന്മയെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് വലിയ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. അതിവിടെ മുൻകാലത്തുള്ള മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബിനോടുള്ള ഇഷ്കുള്ള മനുഷ്യന്മാരാണ് അള്ളാഹിൻ്റെ ആരിഫീങ്ങളായി തീർന്നത്. ആരിഫീങ്ങൾക്ക് പരിചയമുള്ള മണ്ണാണ് ഈ മണ്ണെല്ലാം. പാലക്കാട് ആരിഫീങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണ്ണാണ് അവിടെ. ബഹുമാനപ്പെട്ട ഔലിയാക്കളിൽ നേതാവായ മഹാനായ അമ്പങ്ങുണ്ണി ബീരാനുലെ പാപ്പ, അള്ളാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിനെ ദറജയേറ്റി കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാതെ ആരും പോകരുത്. ഇത് മുസ്തഫ റസൂലുള്ളാഹിയുടെ മനാഖിബ് പറഞ്ഞ ഒരു മജ്‌ലിസാണ്. ഉത്തരം കിട്ടാൻ സാധ്യത എമ്പാടും ഉള്ളതാണ്. ഞാനൊരു പത്ത് വരി ബുർദ ചൊല്ലിത്തരാം. നിങ്ങൾ ദുആ ആമീൻ പറയുക, ദുആ ജവാബ് ചൊല്ല, എന്നിട്ട് ദുആ ചെയ്താൽ മതി. ഒരു പത്ത് വരി ബുർദ ചൊല്ലിത്തരാം എല്ലാവരും. മജ്‌ലിസിന്റെ ദൂരമുള്ളവരൊക്കെ മജ്‌ലിസിലേക്ക് വരിക, മജ്‌ലിസിൽ ഇരിക്കുക. എല്ലാവരും ഒരു പത്ത് വരി ബുർദ ഞാൻ ചൊല്ലിത്തരും. ഒരു പത്ത് വരി ബുർദ ചൊല്ലിത്തരും, എന്നിട്ട് ആ ബുർദ ഏറ്റ് ചൊല്ലി അതിന്റെ ജവാബ് ചൊല്ല, എന്നിട്ടാണ് ദുആ ചെയ്യേണ്ടത്. മുഅ്മിനീങ്ങളെ, ഇതൊരു വലിയ പരിപാടിയാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ, അതുകൊണ്ട് ഇതിന് വലിയ ചെലവുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും സഹായിക്കണം. ബുർദ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവനവൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഒരു വലിയ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരിക. ഇത് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ കമ്മി വരരുത്. ഏറ്റി ഏറ്റി കൊടുക്കണം. അള്ളാഹും ഏറ്റി തരട്ടെ. ഇവിടെ മുസ്തഫ റസൂലുള്ളാഹിയുടെ മദഹിന് വേണ്ടിയുള്ള മജ്‌ലിസാണ്. മദഹല്ലാത്തൊരു കാര്യം ഈ രാത്രി ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഒരു തമാശയോ ഒരു കാര്യമൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഒരു കൂട്ടക്കാരിയോ പറഞ്ഞിട്ടില്ല. പിന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദർ മനസ്സിലാക്കാത്ത ആളുകളെ വിമർശിക്കുന്നതിൽ മുഅ്മിനീങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ മഹത്വം ലോകത്ത് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിൻ്റെ അനുയായികളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ളവർ നിസ്കരിച്ചാലും നോമ്പൊരുത്താലും അവർക്ക് റസൂലുള്ളാഹിൻ്റെ ഖദർ മനസ്സിലായിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ ഖദർ മനസ്സിലാകാതെ ഈമാമിൻ്റെ ഈമാൻ്റെ ബാബ് തുറന്നു കിട്ടുകയും ഇല്ല. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അത് പൂർണ്ണമായി ആ ഖദർ മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. നമ്മളെ അളവിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. നബിയോടുള്ള മഹബത്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്താണ് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ്റെ വഴി തുറന്നു കിട്ടാനുള്ള സബബ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പത്ത് വരി ബുർദ ചൊല്ലു. നമ്മളെല്ലാവരും ഉറക്കെ ജവാബ് ചൊല്ലണം. ഉറക്കെ തന്നെ ജവാബ് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നിയത്ത് ചെയ്താൽ ഒരു 500 രൂപയുള്ള ഒരു 500 രൂപ കൊടുക്കി
ഒരു 1000 രൂപ ഉള്ള 1000 രൂപ കൊടുക്കി, ഒരു 100 രൂപ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുക്കി, അതിൻ്റെ താഴെ കഴിയുള്ളെങ്കിൽ അങ്ങനെ കൊടുക്കുക. ബുർദ കഴിഞ്ഞിട്ട് ബുർദ 10 രൂപ ഞാൻ ചെയ്തു തരാം. يا اكرم الخلق ما لمن الود به سواك عند حلو للحادث العميم مولاي صل وسلم دائما ابدا بله يليق رسول الله جاه كبير الكريم تحل لباسم منتقم صل وسلم دائما ابدا فإن من جودك دنيا بلغتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كاللمم لعل رحمة ربعين يقزمها تأتي على حسب العصيان في القسم مولا يا ربي واجعل رجاء غير منعكس لديك واجعل حساب غير منقرم مولا فالطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم لم دائما أبدا وأذن لصحب صلاة منك دائمة على النبي بمن حل ومنسجم والأهل والصحب متابعين له أهل التقى والنقى والحلم والكرم مولا صل وسلم مرنحت عربا تلباني ديه صبا وطرب العيسى ذي العيسى بالنغم مولا لم دائما ابدا ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي ساعة
سعد سعيد زبير طلحة وأبي عبيدة وابن عوف في ناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولا صل وسلم صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا اللهم صل وسلم عليك مؤمنين الله أمنا ونا 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 الكريا ونا ورنا الله سانجيا مدركون دوانة إذا سنة ونا بانياكا إذا مصطفى رسول الله ماذا حين دم حبيبنا برنا كتب إلا نعمتم حبيبنا برنا كتب صلى الله عليه وسلم برنا باكت برتك ونولي باكت ورتكي حبيب رسول الله عند مجلسان صلى الله عليه وسلم هيد عافيتم كتب هيد دوشيم ننام مصطفى نبي أبتي برنا صلى الله عليه وسلم حبيب رسول الله تنقل سمرن كتيال ننا توري موسى بطمن ونداولا الله يلا ننا كترته ലോകത്തേറ്റവും മോശപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ മജ്‌ലിസാണ് എല്ലാവരും കൊടുക്കി എല്ലാവരും ഖൈർ തുറന്നു കൊടുക്കി ഖൈർ അല്ലാഹു ഏറ്റി തരട്ടെ അല്ലാഹു ഖൈർ ഏറ്റി തരട്ടെ അല്ലാഹു ഖൈർ ഏറ്റി തരട്ടെ അല്ലാഹു ഖൈറിനെ ഏറ്റി തരട്ടെ എല്ലാവരും ഇലാ ഹദ്റത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരിക്കി ഒരു ഫാത്തിഹ ഓടുക അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس وبحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله شفاءك ترته الله يلا برياس الله شفاءك ترته بسر لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إيمان دايا مدي بشواس دايا مدي كانسر بولم إي آيات وند مارو من مهان ماري ريغا پڑتيريكم هذا رابل يند روغم الله آلغل يد پرياس پتت روغم الله آلغل ورم ويت ونرکل ما ازمزم اڑکا അല്ലെങ്കിൽ ശുദ്ധമായ തേനെടുക്കുക, അത് രണ്ടും ഇല്ലെങ്കിൽ പച്ചവെള്ളം എടുക്കുക. അതിലേക്ക് ബഹുമാനപ്പെട്ട ആയത്തുൽ ഹർസാകുന്ന ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫയിൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് പത്ത് വട്ടം ഓതി ഓതിയിട്ട് അത് കുടിച്ചാൽ വലിയ ഷിഫാ അതുവഴി ഉണ്ടാകും, ഏത് രോഗവും ശമിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഏർപ്പാടിനിറങ്ങുന്ന ആൾ, തൻ്റെ ആയുധവും എടുത്ത് പുറത്തിറങ്ങുന്ന ആൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒറ്റവട്ടം ഓടുക ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഏത് ഏർപ്പാടിലും ഏത് വാഹനത്തിലും ഏത് യാത്രയിലും സംരക്ഷിക്കപ്പെടും. എന്തുകൊണ്ട്? ബിസ്സിർദി ഹാത്തൈനിൽ ആയത്തൈനെ ഖുർആനിൽ ഏറ്റവും രഹസ്യമുള്ള രണ്ടായത്താണ്. ഇത് മഹബത്ത് മുഹമ്മദാണ്, ഇത് മദ്ഹ് മുഹമ്മദാണ്, ഇത് മനാഖിബ് മുഹമ്മദാണ്. ലഖദ് ജാഅകും റസൂൽ മുസ്തഫ നബിയെ പറ്റിയുള്ള ആയത്തായതുകൊണ്ട് അതിൽ ഭയങ്കര രഹസ്യമാണ്. ആ ആയത്ത് എല്ലാ ദിവസവും മൂന്ന് തവണയെങ്കിലും രാത്രിയിൽ ഓടുന്ന ആൾ ഏത് ശത്രുക്കളെ നടുവിൽ പോന്നാലും ഒരാപത്തും സംഭവിക്കുകയില്ല, ഏത് ഹാസിദും സിഹർ ചെയ്താൽ സിഹർ ഏൽക്കുകയില്ല. മൂന്ന് തവണയെങ്കിലും ഒരു രാത്രി ഈ ആയത്ത് പതിവായി ഓതിയ ഒരാൾ ഇഷായുടെ വഖത്തിൽ ഇഷാക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് വട്ടമെങ്കിലും ഈ ആയത്ത് പതിവായി ഓടുന്ന ഒരാൾക്ക് ഒരു സിഹറും ഏൽക്കുകയില്ല. അത്രയും വലിയ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് ഇത്രയൊന്നുമല്ല, അതിൻ്റെ ഷറഫ് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ഒരു വഴവ് പറയേണ്ടി വരും. അത്രയും ഷറഫാക്കപ്പെട്ട ആയത്താണ് മുസ്തഫ നബിയെ പറ്റിയുള്ള ആയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അതിൻ്റെ രഹസ്യം കൊണ്ട് എല്ലാ പ്രയാസവും നീക്കി തരട്ടെ. നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട്, നമുക്ക് ഒന്നും പോകേണ്ടതില്ല. ഇത് സൂപ്പർ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. നമ്മൾ ഒരാളടുത്തേക്കും പോയി പറയാൻ പാടില്ല, നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട്. പുറത്ത് ഒരാളോട് പോയിട്ട് നമ്മുടെ ഇസ്ലാമിൽപ്പെടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അപേക്ഷിക്കാൻ പോലും പാടില്ല. എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് ഈമാണ്ടായാൽ മാത്രം മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തും ഇതിലുണ്ട്, എന്തുമുണ്ട്, എന്തുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഒരു കാലത്ത് ജനങ്ങൾ പടപെട്ടിയത്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ കയ്യിൽ മഹബത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും അവർ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലണമെന്ന് ബ്രിട്ടീഷ് കോടതി തീരുമാനിച്ചു, തൂക്കാൻ കഴിഞ്ഞില്ലല്ലോ, തൂക്കിയില്ല. സുബഹ് നിസ്കരിച്ചു, ദുആക്ക് കൈപ്പൊക്കി, ആ അങ്ങനെ തന്നെ മറിഞ്ഞു വീണു. പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊന്തത്തിൽ നാട്ടി, അത്രയുള്ളൂ. തൂക്കിക്കൊന്നിട്ടില്ല, തൂക്കിക്കൊന്നു എന്ന ചരിത്രം തെറ്റാണ്. അലി മുസ്ലിയാരെ തൂക്കിക്കൊന്നിട്ടില്ല, അലി മുസ്ലിയാരെ തൂക്കിയില്ല. അലി മുസ്ലിയാർ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കൈ പൊക്കിയിട്ടേ ഉള്ളൂ, ആ ദുആയിൽ മരിച്ചു. എത്ര മഹാന്മാർ! എന്തുകൊണ്ട്? അല്ലാഹു തആലാന്റെ പ്രത്യേകം പൊരുത്തം കിട്ടിയ ആളുകളാണ്. എന്തുകൊണ്ട്? അവർക്കൊക്കെ കൽബിൻ്റെ ഉള്ളിൽ ഇഷ്ഖ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നലെ വരെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നും നാളെയും മറ്റന്നാൾ നടക്കുന്ന ഈ പരിപാടികൾ എല്ലാവരും വിജയിപ്പിക്കുകയും ഇത് കൊല്ലം കൊല്ലം ഒരു വലിയ സംഭവമാക്കി നടത്തുകയും നാട്ടിൽ ഇത് വലിയ സംഭവമാണ്, നാടാകെ തോരണം തൂക്കി അലങ്കരിച്ച് ഒരു നാട്ടിൽ എപ്പോഴാണ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മളെ കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഒരു സഹോദരി 1000 റുപ്പിക ദാനം ചെയ്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി
ആയിരം ഉറുപ്പിക ദാനം ചെയ്ത് ദ്വാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദ് ഒരാൾ ഒരു ഇടിച്ചക്ക തന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദ് ഹാസിലാക്കുകയും അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി 200 രൂപ, വേറൊരാളൊരു 1000 രൂപ തന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാതിഹിൽ മാ ഉഖലിഖ വൽ ഖാതിമിൽ മാ സബഖ നാസിറിൽ ഹഖ്ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വ അലാ ആലി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി അലീം. അല്ലാഹ് നിന്റെ ശറഫാക്കപ്പെട്ട നബിയെ പറ്റി ഈ രാത്രിയും പറയാൻ നീ ഈ സാധുവിന് തൗഫീഖ് നൽകി. ഈ സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് കേൾക്കാനും തൗഫീഖ് നൽകി. ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാൻ. നീ ഞങ്ങളെ കരുണാവാരിധിയായ റബ്ബാണ്. നീ ഞങ്ങളുടെ ചിത്തനിയമത്തിന് നന്ദി പറയാൻ ഞങ്ങൾക്ക് കഴിച്ചു. നിന്റെ ഹബീബിനെ പറ്റി പറയാൻ കഴിഞ്ഞല്ലോ പഠിച്ചു. നിന്റെ ഹബീബിനെ പറ്റി കേൾക്കാൻ കഴിഞ്ഞല്ലോ. നിന്റെ ഹബീബിനെ പറ്റി ഒരു പരിപാടി സംഘടിപ്പിച്ചവരല്ലോ. എല്ലാവർക്കും വലിയ ഫോർമറ്റ് തുറന്നു തരണമേ തമ്പുരാണ്. നീ ഞങ്ങളെ ഒഴിവാക്കരുത് തമ്പുരാണ്. നീ ഞങ്ങളെ പിടികൂടരുത് തമ്പുരാണ്. അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറ്റിപ്പോയി, അറിവുണ്ടായിട്ടും അഹങ്കാരം കൊണ്ട് പറ്റിപ്പോയി, അപ്പം ചെയ്യണമേ തമ്പുരാന്. നീ ഞങ്ങളെ പിടികൂടരുത് പഠിച്ചവരെ. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാൻ. നീ ഞങ്ങൾക്ക് സ്വർഗം തരണമേ പഠിച്ചവരെ. ജീവിതം മുഴുവനും അമല് ചെയ്ത് വലിയ മനുഷ്യന്മാർ പോലും എൻ്റെ പേര് മുഹമ്മദ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ, അല്ലാഹുവേ നീ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി. ആ ഹബീബിൻ്റെ മഹബത്ത് ഞങ്ങളെ കൽബിലിട്ട് രക്ഷപ്പെടുത്തി തരണമേ തമ്പുരാൻ. ഞങ്ങളെ കുഞ്ഞു മക്കളെ സ്വാലിഹാക്കി തരണമേ തമ്പുരാൻ. ഞങ്ങളെ വല്യമ്മ വല്യപ്പ അവർക്കൊന്നും വിവരം കുറവായിരുന്നെങ്കിലും ഈമാൻ കൂടുതലായിരുന്നു. ഞങ്ങൾക്ക് വിവരമുണ്ട്, പക്ഷേ ഈമാൻ ഇല്ല. ആ വല്യമ്മ വല്യപ്പാൻ്റെ ഈമാൻ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ തമ്പുരാൻ. അക്കൊല്ലത്തുള്ള മക്കളെയും പേരമക്കളെയും നിന്റെ പൊരുത്തമുള്ള മക്കളെ തരണമേ തരണമേ. ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നവരാ വേണ്ട, ആഹ്റത്തെ തിരഞ്ഞെടുക്കുന്ന മക്കളെ തരണമേ. അങ്ങനത്തെ മക്കൾക്ക് ബാപ്പയും ഉമ്മയും ആകാൻ ഞങ്ങൾക്ക് നീട്ടോഫിയൊക്കെ നൽകണമേ. ഞങ്ങളെ പ്രയാസങ്ങളും തീർത്ത് തരണമേ. നിന്റെ അടിമകളായ നിന്റെ ഖുർആന്റെയും നിന്റെ മുത്തനബിയുടെ സമുദായവുമായ ഞങ്ങളുടെ ആവശ്യത്തിന് മറ്റൊരാളെ മുന്നിൽ നിന്നിരാകുന്ന കേണ്ട ഒരു ഗതികേടുണ്ടാകരുതേ പഠിച്ചവന്. ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. സാഹിറിന്റെ സെഹറിൽ നിന്നും ആയിനിന്റെ ആയിനിൽ നിന്നും ഹസൂദിന്റെ ഹസദിൽ നിന്നും നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാന്. ഞങ്ങളെ പെണ്ണുങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ സ്വാലിഹ്യങ്ങളായ മക്കൾ പിറക്കണമേ പഠിച്ചവന്. ഞങ്ങളെ പെൺകുട്ടികൾക്ക് നല്ല വിവാഹ ജീവിതം കൊടുത്ത് അവർക്കും സ്വാലിഹ്യങ്ങളായ കുട്ടികളെ കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ ആൺകുട്ടികൾക്ക് നല്ല അണകളെ കൊടുക്കണമേ റബ്ബേ. അവർക്കും സ്വാലിഹ്യങ്ങളായ മക്കളെ തരണമേ തമ്പുരാൻ. ഞങ്ങളുടെ കുടുംബം ഖൈറായ നിലക്ക് നിലനിൽക്കണമേ റബ്ബേ. ഒരു നിരീശ്വരവാദിയോ ഒരു തമ്മാടിയോ ഒരു മോശപ്പെട്ടവനോ ഞങ്ങളെ തറവാട്ട് പിറക്കരുതേ പഠിച്ചു. ഒരു ദജ്ജാലി ഞങ്ങളെ നാട്ടിലുണ്ടായി പോകരുത്. സമുദായത്തിന് മാനം കെടുത്തുന്ന ദജ്ജാലികൾ ഞങ്ങളെ നാട്ടിലുണ്ടാകരുതേ പഠിച്ചോനെ. ഞങ്ങളെ നാടിനെ കാക്കണമേ തമ്പുരാനെ. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ബന്ധമാണ്. അത് നശിപ്പിക്കാനാണ് ഇപ്പോൾ ചില ആളുകളുടെ പരിപാടി. മനുഷ്യന്മാരെ തമ്മത്തെത്തിക്കുക, മനുഷ്യന്മാരെ ശത്രുക്കളാക്കുക, എന്നിട്ട് സമുദായങ്ങൾക്കിടയിൽ അഭിപ്രായക്കേട് വളർത്തുക. അതിനുള്ള പ്രസംഗവും അതിനുള്ള ലേഖനം അതിനുള്ള യാത്രകൾ ഇതൊക്കെയാണ് അത്ര ഇപ്പം നടക്കുന്നത് പഠിച്ചോനെ. ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങളൊരു ബന്ധം ഹിന്ദുവും മുസ്ലിമും തമ്മിലുണ്ട്. അത് തകർന്നു പോകരുതേ പഠിച്ചോനെ. ഐക്യത്തിലും യോജിപ്പിലും നിലനിന്ന് പോകണമേ.
ആമേ റബ്ബേ. ഇനി ഞങ്ങളുടെ രാജ്യം ഒരു ഭ്രാന്താലയമായി പോകരുതേ പടച്ചവനെ. ഞങ്ങളുടെ രാജ്യത്തെ അക്രമങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ പടച്ചവനെ. അള്ളാഹുവേ, മക്കയും മദീനയും അതിൻ്റെ ഭംഗിയിൽ നിലനിൽക്കണമേ റബ്ബേ. അവിടെ ഞങ്ങൾ ടിമ്മിലുള്ളതൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു തോഫിക്ക് ഞങ്ങൾക്ക് നീ നൽകണം. എൻ്റെ പേര് എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാനുള്ള തോഫിക്ക് നൽകണം. എൻ്റെ പേര് അവിടുത്തെ മുന്നിൽ പോയി നിന്ന് അതുപോലെ സലാം പറയാനുള്ള ഒരു തോഫിക്ക് ഞങ്ങൾക്ക് നീ നൽകണം. എൻ്റെ പേര് ഞങ്ങൾ നീ സഹായിക്കണമേ. ഞങ്ങൾ കുടുംബത്തിൽ അല്ലലില്ലാത്തൊരു ജീവിതം വേണം പഠിച്ചോനെ. മറ്റേ കോടികൾ വാക്കിയാവൊന്നും വേണ്ട, ഒരു റാഹത്തായ ഒരു ജീവിതം തന്നെ തമ്പുരാൻ. എല്ലാവർക്കും ഉള്ളതുപോലെ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും ചെരുപ്പും ആവശ്യമായ വീടും സൗകര്യവും അത് ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റബ്ബേ. നാളെ മീസാനിൽ കുടുങ്ങാൻ മാത്രമുള്ള മുതലൊന്നും വേണ്ട, ഉള്ളത് റാഹത്തായി നടത്തി തരണമേ പഠിച്ചവന്. നീ മുതൽ കൊടുത്തവർക്ക്, നീ മുതൽ പിടിച്ച് കൊടുത്തവർക്ക് നല്ല റാഹത്തായ നിലക്കത് സമുദായത്തിന് ചെലവഴിക്കാനുള്ള തോഫിയൊക്കെ നൽകണമേ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തു നിന്ന് പലരും മരിച്ചു പോയി. ഉമ്മ മരിച്ചവരുണ്ട്, ഉപ്പ മരിച്ചവരുണ്ട്, ഉസ്താദുമാർ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. ഈ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കടന്നിറങ്ങുന്ന എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. എല്ലാവർക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഉമ്മത്ത് മുഹമ്മദിനൊക്കെ واغفر لجميع امه محمد وارحم لجميع امه محمد وانصر جميع امه محمد هل ذاكرني برشن هل ذاكرني برب ഈ സമുദായത്തിൽ ഒരാളും കുഴങ്ങി പോകരുത് برشن സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും കടം വീട്ടി കൊടുക്കണം برشن എല്ലാവരുടെയും രോഗവും ആഫിയത്തിലേക്ക് തിരിച്ചാക്കി തരണം رب ചെറിയ ഉസ്താദ് അടക്കം എല്ലാവരുടെയും രോഗം മാറ്റി കൊടുക്കണം. സമുദായത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒന്നും പറ്റരുതേ പഠിച്ചവനെ. രോഗം മാറ്റിക്കൊടുക്കണമേ റബ്ബേ. സമുദായത്തിൻ്റെ പ്രയാസങ്ങളെ തീർക്കണമേ റബ്ബേ. അള്ളാഹു ഗൾഫ് പോയ പോകുന്ന സഹോദരന്മാർ, ഇന്ന് വൈകുന്നേരം യാത്ര ചെയ്യുന്ന ഒരു സഹോദരൻ എനിക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിലേക്ക് പോകുന്ന ഒരു സഹോദരൻ പഠിച്ചവനെ, അവരൊക്കെ യാത്ര റാഹത്താക്കി കൊടുക്കണമേ. ഉമ്മ മരിച്ചുപോയ ഒരു സഹോദരൻ്റെ ഉമ്മാക്ക് ദുആർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹത്ത് കൊടുക്കണമേ പഠിച്ചു. കച്ചവടം തുടങ്ങുന്ന ഒരാൾ കച്ചവടം തുടങ്ങി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റാഹത്താക്കി കൊടുക്കും. സമുദായത്തിന് 10 രൂപ്യ കൊടുക്കുന്ന ഒരാൾക്കും നഷ്ടം വരരുതേ പഠിച്ചവനെ. പാവപ്പെട്ടവർക്ക് കൈ നീട്ടി കൊടുക്കുന്ന ഒരാളെ കൈയും ക്ഷാമമാകരുതേ പഠിച്ചവനെ. പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റുന്ന, വിധവകളെ സംരക്ഷിക്കുന്ന, എത്തിമക്കളെ പരിഗണിക്കുന്ന, മിസ്കീന് കൈ നീട്ടിയിട്ട് പോക്കറ്റിലിട്ട് കൊടുക്കുന്ന ഒരാളുടെ പോക്കറ്റും കമ്മിയാകരുതേ പഠിച്ചവനെ. മറ്റുള്ളവരെ മക്കൾ നന്നാകാൻ ഓടി നടക്കുന്ന ഒരാളുടെ മക്കളും മോശാകരുതേ പഠിച്ചവൻ. നാട് നന്നാകാൻ വേണ്ടി പാവുന്ന ഒരാളെ കുടുംബവും നാശാകരുതേ പഠിച്ചവൻ. ഒക്കെ നന്നാകണമേ റബ്ബേ. ഇതൊക്കെ ഈ കൊലത്തിലാകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാലത്തെ പാവപ്പെട്ട മുൻഗാമികൾ അധ്വാനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. മർഹമത്ത് നൽകണമേ റബ്ബേ. ദീനിൻ്റെ ഇസ്സത്ത് നിലനിർത്തി തരണമേ റബ്ബേ. റബ്ബനാലെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തോഫിയൊക്കെ നൽകണമേ റബ്ബേ. ക്യാൻസർ പോലത്തെ രോഗം ശിഫയാക്കണമേ റബ്ബേ. ഏത് ഭയപ്പെടേണ്ട രോഗം എടുത്തു കളയണമേ റബ്ബേ. ചെറുപ്പക്കാർക്ക് നല്ല പണിയും പഠിച്ചവനെ പേടിയും ഉമ്മക്കും ബാപ്പാനുള്ള അനുസരണയും സ്നേഹവും ബാപ്പാനും ഉമ്മാനും പിന്നൊരു പ്രത്യേക പരിഗണിക്കുന്ന മനസ്സും ഭാര്യമാരോടുള്ള നല്ല മനസ്ഥിതിയും മക്കളോടുള്ള റഹ്മത്തും കുടുംബത്തോടുള്ള സന്തോഷവും ഒക്കെ നിലനിർത്തണമേ റബ്ബേ. അയൽവാസികളും സ്നേഹബന്ധവും മഹല്ലും ഒക്കെ കുഴപ്പമില്ലാതെ നിലനിൽക്കണമേ റബ്ബേ.